എല്ലാം ചന്തകളെപ്പോലെ നടന്ന് മഴക്കടിക്കുന്നു. ഓ, ഇവിടെ കളിക്കുകയും വേണ്ട, നിൽക്കുകയും വേണ്ട. എന്താടാ ഇതെടുത്ത് പറങ്കണ്ടാലേ, ഏഴാമത്തീടെ അമ്മയുടെ അവിടെ നടക്കും. മലക്കറി മീനും വാങ്ങാൻ തന്നതാ. ചിലുക്കുണ്ട് പിള്ളേ? ചിലുക്കല്ല, കാഞ്ചീപുരം പട്ടായിരുന്നാലും ശരി, ഈ കാശ് ഞാൻ എടുക്കൂല. എന്നാ പിന്നെ പിള്ളേത്തിന്റെ ഓർമ്മ കാര്യമല്ല. നീ എനിക്ക് 1 രൂപ തരാമുണ്ടല്ലോ. സൗകര്യമില്ല, തല്ലി വാങ്ങിയൊന്ന് വാങ്ങിച്ചോ. വിപരീത പദങ്ങൾ എന്താണെന്ന് ഇന്നലെ ഞാൻ പഠിപ്പിച്ചല്ലോ. ഇന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ആദ്യം നവീണിക്കു. പ്രധാനം. അപ്രധാനം. ജയണിക്കു. ആശ. നിരാശ. കിട്ടു പറയൂ. പ്രിയം. അപ്രിയം. പക്രുണിക്കു. പക്രു പറയൂ. ശത്രു. ശത്രു അല്ലാത്തവൻ. അതല്ല, അതാണ്. കിരീടവിടെ നിക്കരി. അവിടെ ഓ, എന്തു വാങ്ങാനാ കല്യാണിത്തല്ലേ? കൈ തൊട്ടാൽ പൊള്ളുന്ന വില. എന്നാ കാശ് കൊടുത്താ നല്ല സാധനം കിട്ടുമോ? ആരുമില്ല. മീനൊന്നുമില്ല. ഇത്രേശക്കുണ്ട് 2 അയലക്കുഞ്ഞ്, 2 രൂപയ്ക്ക്. 2 രൂപയ്ക്ക് വാങ്ങിയാൽ തന്നെ എന്താവാനാ? മുള അരച്ചു വെച്ചാൽ എനിക്കും അമ്മയ്ക്കും 1 നേരത്തേക്കുണ്ട്. ഇല്ല, ഞാൻ വരട്ടെ വല്യമ്മച്ചി. അല്ല, കല്യാണിക്കുട്ടി അല്ലയോ? ചേക്കൻ എങ്ങോട്ടാ? ചണ്ട വരാ പോണോ? അതാരാ ചേക്കൻ? നമ്മുടെ കോലപ്പറമ്പിന്റെ ഭവാനിയുടെ മോനാ. അതല്ല, ഭവാനി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. വേണിക്കെല്ലാം ചാന്തമ്മയുടെ 6 മക്കളും നിങ്ങളുടെ അല്ലയോ? അവളും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊക്കെ ചെയ്ത് ചെയ്ത് തനിയൊരു പെണ്ണായിപ്പോ. എന്റെ പ്രായത്തിലുള്ള മറ്റു പിള്ളേർ നടക്കുന്ന കാണുമ്പോ എന്റെ ചങ്ക് കത്തിയും. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഉള്ളതൊക്കെ എനിക്കും ഉണ്ടാകണം. നിനക്കിപ്പോ എന്തിന്റെ കുറവാ? കുറവോ? എല്ലാവർക്കും അച്ഛനുണ്ട്. കോയയ്ക്ക് അച്ഛനുണ്ട്, ബിച്ചുവിന് അച്ഛനുണ്ട്, ഇങ്ങേറ്റ ഉണ്ടപ്പത്രുവിന് അച്ഛനുണ്ട്. എനിക്ക് മാത്രം അച്ഛനില്ല. എന്റെ അച്ഛനും അങ്ങേരെ കൊണ്ട് കഴിയുന്ന സഹായമല്ല നമുക്ക് ചെയ്യുന്നില്ലേ? പിന്നെ അവരൊക്കെ വലിയ ആളുകളാ. ഇത്രയൊക്കെ പ്രതീക്ഷിക്കാനേ നമുക്ക് വിധിയുള്ളു മോനെ. അമ്മ പറഞ്ഞത് ശരിയാ.
പെണ്ണുങ്ങളുടെ ജോലി പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. അമ്മ തന്നെ ചെയ്തോ, ഞാനിപ്പം വരാം. എന്താ പരിപാടി? സിനിമ കാശത്തോ? അതെല്ലാം നമുക്ക് ഒപ്പിക്കാം, വാ വാന്നേ. കുപ്പി ഒന്നിന് 50 പൈസ, മേടിക്കാൻ വന്ന 1 രൂപ വെച്ച് വേണമല്ലോ. കച്ചവടം ചെയ്ത് പുണ്യം കിട്ടാനാണോ? ആ എടേ എടേ, ഉണ്ടാകാൻ പിടിക്കാനായിട്ട്. ഇതുപോലത്തെ 4 കുപ്പി ഞാൻ വാങ്ങിച്ചതല്ലേ ഉള്ളൂ. കുപ്പിക്ക് 40 പൈസ വെച്ച് തരാം. എത്രയായിരുന്നാണ് എനിക്ക് ലാഭമാ? അതെന്താ, വെറുതെ കിട്ടിയതായിരിക്കും. അല്പം പ്രയാസപ്പെട്ടു. ആ കാശിതാ, പോട്ടെ. ആ ഇനി ഇതുപോലത്തെ കുപ്പി കിട്ടിയാ കൊണ്ടുവരണം. ഒന്നുകൂടെ ശ്രമിക്കാനുള്ള സമയമില്ല. ആ പിന്നീട് ഒരിക്കലാവട്ടെ. സൗകര്യം പോലെ മതി. വരണടാ, പോകാം. ചെടോ, മധുരയില്ലാത്തൊരു ചായ. എവിടുന്ന് വരിക കൂട്ടുന്നേരെ? കോടതിയിൽ നിന്ന്. ഓ അത് ശരി. വഴിയെ പോയ വയ്യാവേലെടുത്ത് തോളത്ത് വെക്കുന്ന എന്തിനാ കൂട്ടുന്നേരെ? ഈ തമ്പിമാർക്കെതിരായി കേസിന് സാക്ഷി പറയുന്നത് സൂക്ഷിച്ചു വേണം. ഈ നാട്ടിലാ ജീവിക്കേണ്ടെന്ന് ഓർമ്മ വേണം. എന്നും പറഞ്ഞ് രണ്ട് തടിയന്മാര് രണ്ടും കൽപ്പിച്ചോണ്ട് ഇറങ്ങി തിരിച്ച ബാക്കിയുള്ളവർക്ക് ഇതിനായിട്ട് ജീവിക്കണ്ടേ? തിരിച്ചു ചോദിക്കാൻ ചങ്കൂറ്റുള്ള ഒരുത്തനും ഇല്ലാഞ്ഞിട്ടാ ഇവന്മാരിങ്ങനെ അഴിഞ്ഞാടുന്നത്. ഏതായാലും ഈ കേസിൽ ഞാൻ ഇവന്മാരെ കൊടുക്കും. പിന്നെ അവസാനം കുട്ടനായർ കുടുങ്ങായിരുന്നാ മതി. ഇവിടെ ഒന്ന് ഒപ്പിടണം. ഇതിൽ 40,000 രൂപയുണ്ട്. ഈ മാസത്തെ റബ്ബർ വിറ്റ കാശാ. പിന്നെ എസ്റ്റേറ്റിന്റെ വരവ് ചില കണക്കുകൾ ഈ ഫയലിലുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് താടൂ, കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ. വായിക്കരി ഞാൻ 2 പിടി അരിക്ക്. ഇത്രയൊന്നും ആവശ്യമില്ല. ഇവരീ കാശെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോടി. ഓ, അപ്പൊ എന്റെ സംശയം ശരിയാ. എന്തോന്ന്? അല്ല, ഇവർക്ക് സ്വല്പം ലൂസാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. കാശ് പുറകെ തിന്നുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവരെ തുടലിടുന്ന സമയമായി. എന്റെ ആളമാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിനക്ക് വലിയ ദണ്ണായി പോയി അല്ലേ? ഞാനൊരുത്തന് ഇവിടെ കിടന്ന് ചക്രശ്വാസം ഇത്രയും കാലം വലിച്ചിട്ടും നിനക്കൊരു കുലുക്കം ഇല്ല. ഒരു കുലുക്കം ഇല്ലെങ്കിലേ കണക്കായി പോയി. നിങ്ങളുടെ കയ്യിലൊരു പത്രയ്ക്ക് നല്ലതാ. എനിക്കെന്താ കുഴപ്പം? ഏ, എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ചരിത്രമൊക്കെ. സ്വന്തം ഭർത്താവിന് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ ഏത് ഭാര്യ സഹിക്കും? എന്നിട്ട് ഞാൻ സഹിക്കുന്നില്ലേ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ആ തേ പിടിച്ചോടെ പ്രാസ് കാരണം എനിക്കുണ്ടായിട്ടില്ല. അത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. എന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയാ? ഞാനൊരിക്കൽ തെളിയിച്ചിട്ടുള്ളതല്ലേ. അത് കാണാ, നീ ഞാൻ പറയുന്ന പോലെ കേൾക്കും. നിനക്ക് ഏതായാലും ഇനി കുട്ടികൾ ഉണ്ടാവില്ല. നമുക്ക് എന്റെ മോൻ പിള്ളേ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മോനായിട്ട് വളർത്താം. അവന് മനസ്സിലിരിക്കട്ടെ, എന്റെ കൊക്കിന് ജീവൻ എടുത്തോളം കാലം അവനെ ഞാൻ ഈ പടിക്കകത്ത് കയറ്റത്തില്ല. നിങ്ങൾ അവനെ കാണത്തുമില്ല. എന്നാ പോട്ടെ, എനിക്ക് 100 രൂപ. എന്തിനാ? ആ കോണ്ടം വായി നോക്കിക്ക് കൊടുക്കാനല്ലേ. ഒരു ചില്ലി പൈസ ഞാൻ തരത്തില്ല. ഡേ അടങ്ങിയതിങ്ങനെ അടങ്ങാണ് വരുന്നോണം. ഇങ്ങനെ വരുന്ന കാര്യം നടക്കോ? എന്റെ വീട്ടിൽ നിന്ന് ഇപ്പോ ഒരു കാശ് പോലും കക്കാൻ പറ്റൂല. നമുക്കൊരു പിരിവ് നടത്താം. എന്ത് പിരിവ്? സ്കൂളിൽ സമരമാണെന്ന് പറഞ്ഞ് പിരിക്കാം. വേറെ വഴിയൊന്നുമില്ല. വാ, നമുക്ക് പിള്ളേറ്റിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. പോകുന്ന വഴിക്ക് നമുക്ക് ബിച്ചുവിനെ കൂടെ വിളിക്കാം. എന്താ പട്ടാളം ഒഴുകുന്ന രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അടുത്ത ആഴ്ച സ്കൂളിൽ സമരം.
സംഭാവന വേണം. സമരത്തിൽ എന്തിനാ സംഭാവന? ഒരുപാട് ചെലവുണ്ട്. കാശില്ലെങ്കിൽ തേങ്ങയായിട്ടോ കാലി കുപ്പിയായിട്ടോ മറ്റോ തന്നാ മതി, ഞങ്ങൾ വിറ്റോ. ഇതാടാ കൊല്ലക്കുടിയിലാണോ സൂചി കച്ചവടം? പിള്ളേച്ചിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. പിന്നെ ഇത് വിദ്യാർത്ഥി പ്രശ്നമാണ്, വെറും ഒരു രൂപയുടെ കാര്യത്തിൽ പിള്ളേക്ക് നെച്ചിത്തനം കാണിക്കരുത്. ഞാൻ ഒരു രൂപ തരാം. വേണ്ടമ്മേ, ഞാൻ കൊടുത്തേക്കാം. അമ്മങ്ങ അകത്തേക്ക് പോ. ഒരുപാട് രക്ഷിത, ഇത് ഭഗവതി ക്ഷേത്രത്തിലെ രസീത് കുറ്റിയാണല്ലോ. ഇവന്റെ അച്ഛനെ അവിടുത്തെ ഉത്സവ കമ്മിറ്റി ക്യാഷിയറാ. പിന്നെ നീ എനിക്ക് ഒരു രൂപ തരാനില്ലേ? ആര് ഇതിൽ കഴിച്ചോ. സ്വഭാവമുണ്ട്, അറിയാതെ വല്ലവരുടെ കയ്യിൽ ചെന്നിരിക്കും. ഞങ്ങൾ സംഭാവനയ്ക്ക് വന്നതാ. ഓ, എന്ത് സംഭാവന? സമരം. കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരുപാട് നാളായില്ലേ ഇവിടെ സമരം വന്നിട്ട്. സംഭാവനയും തരാം, സമരത്തിനൊരു കാരണം ഉണ്ടാക്കി തരാം. മൊത്തമായിട്ട് വേണോ ചില്ലറയായിട്ട് വേണോ? കൂടുതൽ ഏതാ? മൊത്തം. എന്നാ മൊത്തമായിട്ട് തന്നേര്. തരാം. കുടിയേറ ഞാൻ പറയുന്ന ഒരു അറിഞ്ഞു പോലും. എവിടുന്ന് വരുവ എല്ലാരും? എനിക്ക് അറിയാതാ. എന്നിട്ട് എന്ത് കിട്ടി? ഇടി കുറെ കിട്ടി. ഞാൻ അപ്പയെ പറഞ്ഞതാ ഈ ഉണ്ടപ്പക്രുവിനോട് തമ്മിലാരുടെ വീട്ടിൽ കേറണ്ടത്. കേറിയാ വലുതായിട്ടുള്ളതിനും കിട്ടുമെന്നും പറഞ്ഞു. പറഞ്ഞോളെ തന്നെ കിട്ടി. നിന്റെ കയ്യിലിരിപ്പ് കാരണം ഞങ്ങളും കൂടെ ഇടികൊണ്ട്. പക്ര പറഞ്ഞ കറക്റ്റ്. വെട്ടമ്മേ, ബിച്ചോ തമ്പിമാരുടെ വീട്ടിൽ നിന്നൊരു പുപ്പം മാപ്പിച്ചു. പുപ്പമല്ലടാ മണ്ടം പോയെ, പുഷ്പം. നടന്നു നടന്നു. ഇനി വഴക്കിട്ടിട്ടെന്ന കാര്യം? ആ തമ്പിമാരെ കണ്ടാല് പോലീസുകാർ പോലും വഴി മാറിയിട്ടാ നടക്കുന്നത്. അവന്മാരുടെ മുമ്പിൽ പോയി പെട്ടിട്ട് ഈ രൂപത്തിൽ നിങ്ങളെ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. അവന്മാരുടെ അന്ത്യം ഏതായാലും എന്റെ കൈ കൊണ്ട് തന്നെയാ. അത് പോട്ടെ, രത്നമ്മേ ഞങ്ങൾക്ക് സംഭാവന തരണം. ഇതുവരെ കൈനീട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒരു രൂപ ആദ്യത്തെ കൈനീട്ടം ഐശ്വര്യമുള്ള രത്നമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ. രത്നമ്മേ, രത്നമ്മയല്ലേ ഇവിടെ? ആരാത്? ഞാനാ പിള്ള. ഉണ്ടപ്പക്കും കുട്ടികളും ഇവിടെ വന്നോ? അവരിപ്പോ പോയതേ ഉള്ളൂ. എങ്ങോട്ടാ പോയത്? ഇനി വാ പറയാം. ഇപ്പൊ അക്രൂ എങ്ങോട്ടാ പോയത്? പിന്നെ നീ അടുത്തു വാ, ഞാൻ പറയാം. പിന്നെ ഞാൻ സോപ്പ് എടുക്കാൻ മറന്നുപോയി, ഒന്ന് എടുത്തു തരുമോ? അനാവശ്യം പറയരുത്. സോപ്പ് എടുക്കാൻ പറയുന്ന അനാവശ്യമാണോ? അത് രത്നമ്മേന്റെ കെട്ടിയനോട് ഒന്ന് പറഞ്ഞാ മതി, എന്നെ കിട്ടൂല. എന്നാ പിള്ളേ ഒരു താലി വാങ്ങിയിട്ട് വാ, എന്റെ കഴുത്ത് കെട്ടിയിട്ട് പിന്നെ സോപ്പ് എടുത്തു തന്നാ മതി. എനിക്ക് ചിലപ്പോ ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വന്നാലുണ്ടല്ലോ, എനിക്ക് കണ്ണും മൂക്കും കണ്ടുകൂടാ. എന്നാ ദേഷ്യം വരണ്ട, കണ്ണും മൂക്കും ഇല്ലാതെ പിള്ളേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്റെ സ്വഭാവം മാറും. മാറിയാൽ എന്തോ ചെയ്യും? ഞാൻ അങ്ങ് പോകും.
അത്രേ ഉള്ളൂ. എന്നാ പൊയ്ക്കോ? അപ്പൊ പക്രു പക്രു തൂങ്ങിക്കത്തു. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞ് തുളയ്ക്കരുതോ? ആവ ലാഭം രത്നമ്മയുടെ 1 രൂപ. ഇന്ന് കാലത്ത് ഏത് നാരയാണ് ഇവിടെ കണി കണ്ടത്? കണ്ണു വെച്ച് നോക്കിയത് ആ കോന്നം കുഞ്ഞിന്റെ മുന്നില്ല. ഏ, ആ കണ്ണാടിക്കാരനോ? ആ ആ എണ്ണം കിട്ടാൻ തന്നെ എന്റെ അച്ഛനെ കാണാൻ കാലത്ത് വീട്ടിൽ വന്നിരുന്നു. ആ ചെറു കുഞ്ഞനോ? ആ കഴിവ് തന്നെ. നീ എന്റെ അച്ഛനെ കഴിവ് എന്ന് വിളിച്ചല്ലേടാ? നീ എന്നെ കഴിച്ചത് ഏ നാറിയാ കണിയണ്ടൻ. അപ്പൊ നീ എന്റെ അച്ഛനെ നാറിയാക്കി. എന്നാ നിന്റെ അച്ഛൻ പരമ നാറി. താഴ്ക്കുള്ള കടിപിടി കൂടുന്നത് കാര്യം പറയുന്നു. ഒന്നുമില്ല, പക്രുവിന്റെ ബാപ്പാനാണോ ബിച്ചുവിന്റെ ബാപ്പാനാണോ നാറ്റം കൂടുതലെന്ന് വേറെ ഒരു പന്തയം. എന്നാ രണ്ടുപേരും കൂടി തന്തമാരെ മണപ്പിച്ച് നോക്കിയിട്ട് തീരുമാനിക്കേ. തല്ലില്ലാണ്ട് ഒരു ദിവസം പോലും ഇല്ല ചെറുത്താന്മാര്. വെറുതെ മനുഷ്യർ പേടിപ്പിക്കുകയാണോ? കളി കുറെ കൂടുന്നുണ്ട്. പെമ്പിളരായ കുറെ അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഓ, ഉത്തരവ്. ഏതില്ലത്തെ കാരണം വരാനാവോ? ഏതായാലും പിള്ളേം പടയും പറ്റിപ്പോയി. വരട്ടെ. ഡ്രൈവറില്ലാത്ത കാറാ. ഇനി കുഴിച്ചിട്ടാ മതി. ഞങ്ങളെ സ്കൂളിൽ കൊണ്ടു വിടുവോ? ഏ, തോളിലങ്ങോട്ട് കയറിക്കോ, കൊണ്ടുവിടാം. വേണ്ട പക്രു, അയാളെ കൊണ്ട് നമ്മൾ എല്ലാരും ചോക്കാൻ പറ്റോ? വേണമെങ്കിൽ തള്ളിത്തരാം. ഏ, തള്ളിത്തരാമോ? എല്ലാ സ്കൂളിൽ കൊണ്ടു വിടണം. അതെ പറ്റൂ. വട വട തള്ളിപ്പോ. അല്ല, ഇതാര് പിള്ളയോ? ഈ വഴിയൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ. പാലിന്റെ കാച്ച അമ്മ തന്നയച്ചതാ. ഈ കാച്ച എന്റെ വകയല്ല, ഇതെന്റെ മോളുടെ വകയാ. അവളുടെതല്ലേ ആടും ആട്ടും കുട്ടിയെല്ലാം. മോളെ കൗസു, കൗസല്യയുടെ കണ്ണിന് കാഴ്ച കിട്ടാൻ ഒരു വഴിയില്ലേ കുട്ടനായരെ? ആരെല്ലാം കണ്ടു, എന്തെല്ലാം ചെയ്തു, എല്ലാം ദൈവവിധി. ഓരോരുത്തർക്കും ഓരോന്ന് അനുഭവിക്കണമെന്നുണ്ട്. അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞല്ലേ ഇവിടെ നിന്ന് പിരിയാൻ പറ്റൂ.
ആരാ അച്ഛാ? ഞാനാ കൗസല്യ പിള്ള, പാലിന്റെ കാശ് തരാൻ വന്നതാ. ആരാ? പത്രമല്ലേ, അകത്തേക്ക് വാ. വേണ്ട വേണ്ട, എന്റെ പടിക്കകത്ത് കയറി പോരുത്. നിന്റെയൊക്കെ കാല് ഞാൻ തന്നെ ഓടിക്കും. ആമിട്ടുകൾ ഞാൻ വരട്ടെ കുട്ടനായരെ? നിനക്ക് പ്രായം കുറെ ആയില്ലേടാ ചെറുക്ക. മാനം മര്യാദയായ ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കേണ്ടതിന് പകരം നീ അലവലാദികളായ പിള്ളേരുടെ പുറകെ എന്തിനാണ് നടക്കുന്നത്? അവരെന്റെ പുറകെയാ നടക്കുന്നത്. നടക്ക നടക്ക, അവസാനം നാട്ടുകാരെല്ലാരും കൂടി എല്ലാത്തിനും തല്ലി കൊല്ലും. അത്രയ്ക്ക് നല്ലതാ കയ്യിരിപ്പ്. ചെല്ല. കുട്ടനാർക്ക് എന്താ നിന്നോട് ഇത്ര ദേഷ്യം? കഴിഞ്ഞ മാസം എന്റെ അച്ഛൻ നെല്ല് തളിക്കാൻ ഒരു മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പക്രു പറഞ്ഞു അത് വിഷമാണ്. ഞാൻ പറഞ്ഞു അല്ലെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരു പന്തായം കിട്ടി. വിഷമാണോ എന്നറിയാൻ കുട്ടനായരുടെ കാളയ്ക്ക് കലക്കി കൊടുത്തു. എന്നിട്ട് പന്തായത്തിന് പക്രു തന്നെ ജയിച്ചു. അത് വിഷം തന്നെയായിരുന്നു. എങ്ങനെ അറിഞ്ഞു? കുട്ടനായരുടെ കാള ചത്തുപോയി. ഏതായാലും കുട്ടനായർക്ക് വിഷം കലക്കി കൊടുക്കാത്തത് അയാളുടെ ഭാഗ്യം. എന്താ നീ എന്തിനാണ് ആണ്ടികളെ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? കാര്യം പറയട ബിജു. എന്നെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞാൻ കൊടുത്തു എന്നാ മതി എന്ന് പറഞ്ഞു. എന്തിന്? സംശയം ചോദിച്ചു. സംശയം ചോദിച്ചവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയോ? എന്തൊരു അക്രമമാണിത്! ആട്ടെ, എന്താ നീ ചോദിച്ചത്? ആണുങ്ങൾ എന്താ പ്രസവിക്കാത്തെന്ന് ചോദിച്ചു. അത്രേ ചോദിച്ചുള്ളൂ? പിന്നെ ടീച്ചർ എന്താ പ്രസവിക്കാത്തെന്നും ചോദിച്ചു. അത് വേണ്ടായിരുന്നു. ഈ സംശയം കൂടെ ടീച്ചറോട് ചോദിക്കാമായിരുന്നു. ഒരു സംശയം ചോദിച്ചപ്പോ അച്ഛനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ഇതും കൂടെ ചോദിച്ച പിന്നെ അവന്റെ ചത്തുപോയ അപ്പുപ്പിനെ കൊണ്ടുവരാൻ പറയും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ഐഡിയ. പിള്ളേച്ചന് എന്റെ അച്ഛനാകണം. പിള്ളേച്ച രക്ഷിക്കണം. വീട്ടിലെങ്ങനെ അറിഞ്ഞ എന്റെ ശവം പോലും ബാക്കി കിട്ടില്ല. നമസ്തേ. അതെ, സംശയം ഉണ്ടെങ്കിൽ പക്രുവിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അതെന്തിനാ പക്രുവിനോട് ചോദിക്കുന്നത്? അല്ല, മുഖം കണ്ടിട്ട് തോന്നുന്നില്ലെങ്കിൽ, വല്ല സംശയം ഉണ്ടെങ്കിൽ. ദേവിയാണ് സത്യം, നിന്നോട് ചോദിച്ചോ. ചിതാ, ബിച്ചുവിന്റെ അമ്മ, അതായത് നിങ്ങളുടെ ഭാര്യ എത്ര പ്രസവിച്ചിട്ടുണ്ട്? അത് അത് എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. നിങ്ങളുടെ ഭാര്യ എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാമായിരുന്നു, പക്ഷെ മറന്നുപോയി. അതിപ്പോ എല്ലാം ഓർത്തിരിക്കാൻ പറ്റുമോ? ടീച്ചറിന് അറിയാമോ ടീച്ചർ എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന്? അതേ പ്രസംഗം പറയുന്നു. ചുമ്മാതല്ല ചെറുക്കൻ പഠിച്ചു പോയത്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? അല്ല, ബിച്ചുവിന്റെ അമ്മ എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണം അല്ലേ? ഇത് സ്കൂളോ പ്രസവാസ്പത്രിയോ? മതി മതി, നിങ്ങളോട് അധികം സംസാരിക്കാൻ ഞാനില്ല. തെറ്റുപറ്റിയത് എനിക്കാണ്. ഇതിനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന എന്നെ വേണം പറയാൻ. ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ഏറി ഇരിയടാ, ടീച്ചർ എല്ലാം ക്ഷമിച്ചോളൂ. എന്റെ മോള് പാറക്കുട്ടിയും തെളിച്ചോണ്ട് ഇവിടെ നടന്നു. അച്ഛനിച്ചിരി ഓല ഉണക്കാനുണ്ട്. ശരി അച്ഛാ. പാറക്കുട്ടി, ചൊറിയുന്ന ഇലയൊന്നും തിന്നല്ല കേട്ടോ, തിന്നാല് വായെല്ലാം ചൊറിഞ്ഞ് നാശമാവും. താറുക്കുട്ടി താറുക്കുട്ടി
ഓർമ്മട്ടെ. അയ്യോ, മോളെ 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 കൗച്ചി മോളെ ചാത്തുണ്ണിയുടെ നിൽക്കളത്തിന് ഞങ്ങൾ തീ വെക്കുന്നത് നീ കണ്ടുവല്ലേ? നീ ഇത് കോടതിയിൽ പറയോ അല്ലേ? നിന്റെ മകൾ കണ്ണില്ലെങ്കിലും അവൾ സുന്ദരിയാണ്. ഏതായാലും ഒരു കേസിന് നീ സാക്ഷി പറഞ്ഞില്ലേ? ഇതുകൂടി ചേർത്ത് പറയൂ. ഞാൻ പറയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് വാക്കാണോ? അതെ. വാക്ക് തെറ്റിച്ചാൽ ബാക്കി ഞങ്ങൾ പറയുന്നില്ല. മനസ്സിലാക്കാൻ കുട്ടന്മാർക്ക് ബുദ്ധിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ കണ്ടില്ലല്ലോ, ഓന്റെ കുടിയിലുണ്ടാവും. പുതിയ പടം വന്നു, ചില്ല് കാശില്ല. പിന്നേക്കും വന്ന് നോക്കാമായിരുന്നു. ആരെത്തനമ്മേ പഞ്ചാരി എടുത്തിരിക്കുമായിരിക്കും. ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തിരക്കിന്ന് അറിയാമോ? കാറ് തള്ളാനായിരിക്കും. നോ 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 നോ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടെങ്കിലും ഇനിയും പരിചയപ്പെടാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ പേര് കേശവൻ. താങ്ക് യു. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. കാറ് തള്ളണ്ട, പക്ക കണ്ടീഷൻ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സബ് ഇൻസ്പെക്ടർ വേണം. വാടകയ്ക്ക് നാടകത്തിന് കിട്ടൂല. 100 രൂപ തരാം, ഒരേ ഒരു സീൻ. നിങ്ങൾ എന്നെ സഹായിച്ചാൽ 25 രൂപ നിങ്ങൾക്ക് തരാം. എന്നാൽ ഇതാണ് കേട്ടത്, രാത്രി 8 മണിക്ക് ഞാൻ കാത്തിരിക്കും. 25 രൂപ വരട്ടെ. ഓക്കെ. എങ്ങനെ? നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് പിള്ള, ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ വന്നതാ. ഹണ്ടപ്പക്രും കൂട്ടനുമാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. നിങ്ങൾ ഇതിനു മുമ്പ് പല നാടകത്തിലും സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്? ഓ, ഒരുപാട് നാടകത്തിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ശരി, സാധാരണ നിങ്ങൾ ഏതൊരു റോളിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? സാധാരണ കാമുകന്റെ വേഷത്തിലാണ്. അപ്പോ നിങ്ങൾക്ക് പോവാം. അയ്യോ, ചതിക്കല്ലേ സാറേ. ഇതില് ഈട്ടി വെട്ടുന്ന ശബ്ദമുള്ള ഒരു സബ് ഇൻസ്പെക്ടറുടെ വേഷമാണ് ഉള്ളത്. അത് ഞാൻ ചെയ്യാം സാറേ. നിങ്ങളുടെ ഫിഗറൊക്കെ കണ്ടിട്ട് ശരിയാവോ? ശരിയാണ് സാറേ. ശരി, എന്നാൽ നിങ്ങൾ വന്ന സ്ഥിതിക്ക് നമുക്ക് റിഹേഴ്സൽ നോക്കാം. ശരി സാറേ. ഞാൻ കഥയൊന്ന് പറയാം. ഇതൊരു വലിയ രാജകുമാരിയുടെ കൊട്ടാരമാണ്. ഹലോ, ഇതല്ല, അത് നമ്മൾ സ്റ്റേജിൽ വരെ സെറ്റിടും. അപ്പൊ ഇത്? ഇതൊരു സങ്കല്പം. അപ്പോ അർദ്ധരാത്രിയിൽ ഇവിടെ ഒരു കള്ളൻ കയറിയത് ഞാൻ തന്നെ കള്ളൻ. അയ്യോ, സാറിനെ കണ്ട അങ്ങനെ തന്നെ തോന്നുന്നല്ലോ. അത് മതി. അപ്പോ ഈ കള്ളനെ പിടിക്കാൻ ഒരു സബ് ഇൻസ്പെക്ടർ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. നിങ്ങളാണ് സബ് ഇൻസ്പെക്ടർ. ആദ്യം കള്ളൻ കൊട്ടാരത്തിന്റെ കഥയിൽ മുട്ടുന്നു. ഇവിടെ ആരുമില്ലേ, ഇവിടെ ആരുമില്ലേ, ഇവിടെ ആരുമില്ലേ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നു. നിങ്ങൾ അനങ്ങരുത്. അനങ്ങിയ കള്ളം ഓടിക്കളയത്തില്ലയോ സാറേ? അത് കള സാറേ. അകത്ത് കിടന്ന കള്ളൻ രാജകുമാരിയുടെ അലമാര. അപ്പൊ ഇത് സങ്കല്പമാണ്. അലമാര ഉണ്ടാവും. ഇപ്പൊ അലമാരയുടെ അടുത്തെത്തി. തുറക്കാൻ താക്കോലില്ലല്ലോ. എന്നാലും ഞാൻ തുറക്കും. സാറ് തുറക്കും, കള്ളനല്ലേ. അത് തുറന്ന് അതിനകത്ത് രക്തങ്ങളും വൈരങ്ങളും ഒക്കെ വാരിയെടുത്ത് രാജകുമാരി രക്തങ്ങൾ, രാജകുമാരി രക്തങ്ങൾ, രാജകുമാരി രക്തങ്ങൾ എന്ന് 3 പ്രാവശ്യം പറയും. അപ്പോൾ നിങ്ങൾ ഇടി വെട്ടുന്ന ശബ്ദത്തിൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സാറേ, എനിക്ക് സംഭാഷണം ഇതുപോലല്ലേ ഉള്ളൂ. സംഭാഷണം എല്ലാം അടുത്ത് തിന്നുണ്ടാവും.
അത് പേടിക്കണ്ട, ഇപ്പൊ കഥയില്ലാന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി, ഞാൻ ഒന്നുകൂടെ പറയണോ? വേണ്ട വേണ്ട. ശരി, അപ്പൊ നിങ്ങൾ എന്താ? ഞാൻ കള്ളൻ. നിങ്ങൾ സബ് ഇൻസ്പെക്ടർ? ഓ, ഞാനതങ്ങ് മറന്നുപോയി സാറേ. ഞാൻ കഥയിലെങ്കിൽ ലയിച്ചു നിൽക്കും. ആ സാരമില്ല, അപ്പൊ നോക്കൊരു ഫുൾ റിഹേഴ്സൽ നോക്കാം. നിങ്ങളോടൊപ്പം കുളിച്ചിരിക്കാൻ റിഹേഴ്സൽ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട് സാറേ. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ല സാറേ, രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ ആരുമില്ലേ, ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങളിങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞോ? സാറേ, ഇത് കേട്ട തടി പോലെ ഇവിടെ കുത്തി വെക്കാൻ സാധ്യമാണോ സാറേ? അതുകൊണ്ട് ഞാൻ ഓടി വന്നതല്ലേ സാറേ. കള്ളം പറയാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ സാറേ. നിങ്ങൾ ശരിയാവും തോന്നുന്നു. അയ്യോ സാറേ, ഞാൻ ശരിയാവും സാറേ. സാറേ, എനിക്ക് ഒരു അവസരം കൂടി തന്നാ മതി സാറേ. ഒന്ന്. ശരി, ഒരു പ്രാവശ്യം എല്ലാവർക്കും തെറ്റുപറ്റാന്നാണ്. തെറ്റുപറ്റു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി, ഇരിക്കും. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? രാജകുമാരിയുടെ കൊട്ടാരം, രാജകുമാരിയുടെ അന്തപുരം. എവിടെ? രാജകുമാരി അന്തപുരം കാണാൻ വന്നിരിക്കണം. ഞാൻ അന്തപുരം ഇതുവരെ കണ്ടിട്ടില്ല സാറേ. നിങ്ങൾ ശരിയാവും തോന്നില്ല. അയ്യോ, ഞാൻ ശരിയാണ് സാറേ. എങ്ങനെ? തെറ്റ് പറ്റിപ്പോയാണ് സാറേ. ഒരിക്കൽ കൂടി ക്ഷമിക്കണം സാറേ, സാറാണ് സത്യം, ഇനി ശരിയാണ് സാറേ. എന്താണ് സത്യം? അതെ സാറേ, ശരിയാണല്ലോ. ശരിയാകും. എന്നാൽ ഈ പ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. കള്ളൻ കൊട്ടാരത്തിന്റെ കഥയിൽ തട്ടുന്നു, തട്ടുന്നു, അന്തപുരം കാണുന്നു, കാണുന്നു, കൊട്ടാരം കാണുന്നു, കൊട്ടാരം കാണുന്നു, അലമാര കാണുന്നു. രാജകുമാരി രത്നങ്ങൾ, രാജകുമാരി രത്നങ്ങൾ, രാജകുമാരി രത്നങ്ങൾ, രാജകുമാരിയുടെ രക്തങ്ങൾ, രാജകുമാരിയുടെ രക്തങ്ങൾ. ഒന്ന് സാറേ, എന്നെ അറസ്റ്റ് ചെയ്തു. കൊയ്ത്തു കഴിഞ്ഞാൽ ഉടനെ ഞാനിന്ന് വയനാട്ടിൽ പോകും. അവിടെ ഇങ്ങനെ കാര്യമുണ്ട്? ചേട്ടൻ കല്യാണം കഴിച്ച് അവിടെ കൂടിയിരിക്കല്ലേ. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എനിക്കിവിടെ ആരാണുള്ളത്? പിന്നെങ്കിലങ്ങ് എല്ലാ കൊല്ലം ഇവിടെ കൊയ്ത്തു വരുന്നത്? അതൊരു നേർച്ചയാ. എന്നെ പ്രസവിക്കാൻ കിടന്നപ്പോൾ അമ്മയ്ക്ക് വസൂരി വന്നു. അന്ന് അസുഖം ഭേദമാവാൻ അച്ഛൻ പാടത്ത് ഭഗവതിക്ക് നേർന്നതാ. കുഞ്ഞാണാണേലും പെണ്ണാണേലും 21 കൊയ്ത്തുപാടത്ത് നെല്ലരിയിച്ച് ആ കൂലിക്ക് ഭഗവതിക്ക് വിളക്ക് കത്തിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഇത് അവസാനത്തെ കൊല്ലമാ. അപ്പോ അടുത്ത കൊല്ലം കല്യാണം ഉണ്ടാവല്ലേ? ആരാ മണവാളൻ? മണവാളൻ ഞാൻ, മണവാട്ടി ഉണ്ടപ്പക്രു. അപ്പൊ ഞമ്മളോ? നീ എന്തെങ്കിലും? അപ്പൊ ഞമ്മള് മണവാളനെ മണവാക്കിടേ. കല്യാണ സമയത്ത് അത് ശരി, ഞാൻ മണവാളൻ, പിള്ള മണവാട്ടി. അപ്പൊ പിന്നെ നീ എന്റെ തോളി കയറി ഇരുന്ന് കെട്ടുവോ? അതൊന്നും വേണ്ട, നീ മണവാട്ടി. കരളേ കണ്ണേ കരളേ കണ്ണിമാനേ, പൊന്നേ പൊരുളേ പൊൻകിനാവേ, നീ ഇല്ല എങ്കിൽ ഈ ലോകമിന്നും ശൂന്യതയിൽ മുങ്ങും. വരുകരികിൽ നീ പിരിയരുതിനി. കണ്ണേ കരളേ കണ്ണേ കരളേ കണ്ണിമാനേ, പൊന്നേ പൊരുളേ പൊൻകിനാവേ, നീ ഇല്ല എങ്കിൽ ഈ ലോകമിന്നും ശൂന്യതയിൽ മുങ്ങും. കരിയുന്നി പിരിയരുതിനി. കണ്ണേ കരളേ കണ്ണിമാനേ, പൊന്നേ പൊരുളേ പൊൻകിനാവേ. കരികണ്ണിൽ തേക്കണം, പുരികം വരയ്ക്കണം,
വളയിട്ടു തളയിട്ടു കിലുക്കേണം, കരികണ്ണിൽ തേക്കണം പുരികം വരയ്ക്കണം, വളയിട്ടു തളയിട്ടു കിലുക്കേണം. അരിവയ്ക്കാൻ വകയുണ്ടോ അറിയേണ്ട പെണ്ണിന്നു, സിനിമയ്ക്ക് പോകണമെന്നും അയ്യയ്യോ പെണ്ണിന്റെ പുറം നിറം നോക്കിയിട്ട് മംഗല്യത്തിൽ ചെന്നു ചാടല്ലേ. കണ്ണേക്കരളേ കണ്ണേക്കരളേ കണ്ണിമാനേ, പൊന്നേ പൊരുളേ പൊങ്കിനാവേ. ദിവസം പത്രത്തില് സ്കൂളുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും വീണെന്ന് കാണാം. എന്റെ ഈശ്വര, ഞങ്ങളുടെ സ്കൂൾ ഒന്ന് ഇടിഞ്ഞും പൊളിഞ്ഞു പോണേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാനന്ന് ചെലുപ്പുമോൻ ഒന്നും പറയണ്ട, അന്ന് ഞങ്ങളെ ആ ദുഷ്ടന്മാരെ എന്തൊക്കെ ചെയ്ത്, എന്നിട്ട് ചെലുപ്പുമോൻ ഇറങ്ങി വന്നോ? എങ്കിൽ നിങ്ങളെക്കാ കഷ്ടമായ എന്റെ കാര്യം, എന്റെ മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ സ്ഥിതി. തിരിഞ്ഞാലിടി മറിഞ്ഞാലിടി നിന്നാലിടി ഇരുന്നാലിടി. നീ ഒരു കാന്താരി മുളകിന്റെ അത്രയല്ലേ ഉള്ളൂ. നിന്നെ അവരുടെ കയ്യിലെങ്ങാൻ കിട്ടിയാൽ കഞ്ഞിയിലിട്ട് ഞെരടി കുടിച്ചു കളയും. പക്രുന്റെ തനിക്കോണ അറിഞ്ഞൂടാ. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്താ? ഞാൻ നിങ്ങളുടെ പിള്ളേച്ചന്റെ അച്ഛനാ. നിങ്ങളും പിള്ളേച്ചനും കൂടി വേറെ വേറെ പിള്ളേരും കൂടെ കൂടി എന്റെ വീടിന്റെ നടയിൽ ഒരു സമരം ചെയ്യണം എന്നെ വിട്ടുകിട്ടാൻ.
പോലീസും ആളുകളും കൂടി കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോരാ. ഇത് ചേപ്പുമാറിന് പണിയാ. ആ അത് പോട്ടെ, വലിയ ചെലവുള്ള പണിയാ. കാശ് വേണം. കാശ് തരാം. ഇതിൽ 50 രൂപ പിള്ളേച്ചന്റെ വീട്ടിൽ കൊടുക്കും. 50 രൂപ നിങ്ങൾ എടുക്കും. പക്ഷെ കാര്യം നടക്കണം. അത് ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ട് പോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എല്ലാവരും എന്റെ അച്ഛനെന്ന് വിളിച്ചാൽ എങ്ങനാ? അച്ഛൻ എന്റേത് മാത്രമല്ലേ. ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. ചെല്ലപ്പെട്ടു ഇത്രയും മക്കളോ? നിർത്തിടാ, ഞാൻ വിളിച്ചോളാം. പിള്ളയുടെ അച്ഛൻ സിന്ദാബാദ്, 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 പിള്ളയച്ഛൻ സിന്ദാബാദ്. തമ്പിമാരെ, തണ്ടന്മാരെ, തണ്ടിടിച്ച് സൂപ്പാക്കും. തമ്പിമാരെ, തണ്ടന്മാരെ, ചേച്ചി ഇവിടെ നിന്ന് അളിയാൻ നോക്കി, ഞങ്ങൾ ഇപ്പൊ വരാം. തണ്ടിടിച്ച് സൂപ്പാക്കും. പിന്നെ ബോർഡും ബാൻഡുള്ള എഴുതാൻ പണം തന്നത് അച്ഛനാ. അങ്ങനെ അവിടെ കിടന്ന് തല്ലുകൊള്ളാൻ വയ്യെന്നും പറഞ്ഞു. നീ പറയുന്ന സത്യമാണ്? അമ്മയാണ് സത്യം. പോലെന്തോ പിന്നെ തല്ലിയാ മതിരിക്കോ? അത് മുട്ടും തവികൊണ്ടല്ലേ തല്ലിയത്. സാരി, അമ്മ കാര്യം അറിയാതെ തല്ലിയതല്ലേ. എന്ന് ചുമ്മാ പറഞ്ഞ വേദന പോവോ? പോലെന്താ വേണ്ടത് പറയ്. ഇടിയപ്പം ഉണ്ടാക്കി തരുമോ? ഇടിയപ്പം തന്നെ വേദന മാറുമോ? പിന്നെ ഇടിയപ്പം തിന്നാ വേദന പോകുമേ. ഉണ്ടപ്പക്കുറി എപ്പോഴും പറയും വേദന വരുമ്പോഴൊക്കെ ഇടിയപ്പം തിന്നാ മതിയെന്ന്. നിങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കി തരാൻ ഞാൻ അമ്മയോട് പറയാം. എന്താ? രത്നമ്മയുടെ വിളിയല്ലേ കേൾക്കുന്നത്? ഓടി വരണടാ, ഓടി. പിന്നെയും പിള്ള പറ്റി
പോയേ? എല്ലാം മണ്ട ശിരോമണികളാ. കുറച്ച് കൂടുന്നുണ്ട് കളി. പിന്നെ നിങ്ങൾ മാത്രം കളിച്ചു നടന്നാ മതിയോ? നിങ്ങളുടെ കൂടെ കളിക്കാൻ എന്നെ വിളിക്കാത്ത എന്താ? എന്നെ മാറിട്ടിനുമേ, നമുക്ക് അച്ഛനും അമ്മയും കളിക്കാം. നിന്റെ മനസ്സിൽ എന്നെ എടുക്ക വേണ്ട കേട്ടോ. ആ പിന്നെ നമ്മുടെ കോയ എവിടെ പോയി? ഇങ്ങോട്ട് നീങ്ങിക്കടാ. കൂടെ ഒരു മണിക്കൂറിന് നാടകത്തിനോണ്ടെന്നെ എന്റെ നാടകം പൊളിച്ച് കയ്യിൽ നിന്ന് 125 രൂപയായി പോയി. എന്നിട്ട് ഇപ്പൊ ഒരു ഒളിച്ചോട്ടം. അതല്ല, പിന്നെ ഞാൻ പെട്ടെന്ന് സ്കൂളിൽ കൊടവച്ച് പോയത് പെട്ടെന്ന് ഓർമ്മ വന്നത്, അതെടുക്കാൻ പോയതാ. രണ്ടുപേരും ഒന്നിച്ച് കൊടവച്ച് മറക്കുകയും ചെയ്ത് ഒന്നിച്ച് ഓർക്കുകയും ചെയ്ത്. എടാ കൊച്ചുകെടുവീരുകളെ, കക്കാൻ പഠിച്ച നിക്കാനും പഠിക്കണ എന്നെ പോലെ. അപ്പൊ ഞങ്ങൾ പോട്ടെ. പോട്ടെന്നോ? എന്റെ 125 രൂപ മേടിച്ചേ പുട്ടും പോയോ കൊയച്ചു നിന്നപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ. നിന്നെ കൊണ്ടൊക്കെ കാളു വലിച്ചെങ്കിൽ ഞാൻ മുതലാക്കും. എന്റെ 125 രൂപയേ. എല്ലാം കേറിക്കോ, വഴി നോക്കിടാ. ഒന്നിടിച്ചു, ഇടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എല്ലാം കൂടെ മാറിക്ക്. അമ്മട്ടുകളെ മുട്ട നിക്ക. കാര്യമൊക്കെ കൊള്ളാം, എന്റെ ദേഹത്തോട്ടാണല്ലോ. പിന്നെ ഞാൻ കണ്ണും മൂക്കും നോക്കത്തില്ല, പറഞ്ഞേക്കാം. അങ്ങനെയാണോ? അങ്ങനെ തന്നെ. എടാവേ മുട്ടിലും നിക്കണ്ട, എഴുന്നേറ്റ്. ശങ്കർ, സിനിമാറ ശങ്കർ, മണ്ണുമല്ലി പൂക്കൾ. നിനക്കെന്താ അവിടെ കാര്യം? മുഖം കുറെ കാലം കൂടി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഞാൻ പോയേക്കാം, ആ പാവത്തിനെ വെറുതെ വിട്ടേക്ക്. ഛി, കേറണ്ടില്ല. Thank you.
സമ്മതിച്ചിരിക്കും. സമ്മതിച്ചിരിക്കുന്നു. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നിങ്ങൾ നായകൻ തന്നെ. ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. സ്വീകരിക്കാം. എനിക്ക് സാധാരണ കിട്ടാറുള്ള വരട്ടെ. സാറേ ഒരു സംശയം, ഇത് രജനി സ്റ്റൈലോ അതോ ജയൻ സ്റ്റൈലോ? ദിസ് ഈസ് ശങ്കർ സ്റ്റൈൽ. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്താ? നേരെ ജോലി ചോദിച്ചാൽ തരയില്ല. പിന്നെ ഇതെല്ലാം എന്താ മാർഗം? ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇടിപ്പിക്കുക. വിളിക്ക പോലീസിനെ. എന്റെ പണം ഞാൻ മോഷ്ടിക്കും. അതിനെതിരായി നടപടിയെടുക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമമില്ല. വിളിക്ക പോലീസിനെ. നാട്ടിലെ നിയമം അവിടെ നിൽക്കട്ടെ, ഇപ്പൊ വീട്ടിലെ നിയമം നോക്കാം. ഞങ്ങളുടെ ചേച്ചിയെ നിങ്ങൾ എന്തിനാ ഇടിച്ചെന്ന് ചോദിച്ചോക്കെ? അതിപ്പോ ഏതായാലും ഇങ്ങനെ ഒരു വേഷം കിട്ടി. ആ നിലയ്ക്ക് കിട്ടിയ ചാൻസ് ഉപയോഗിക്കാന്ന് വെച്ചു. ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലാതെ ഇവിടെ അടിക്കാൻ ഒക്കില്ല. അപ്പോഴേ കിട്ടിയ ചാൻസിന് ഞങ്ങളും തന്നെ ഒന്ന് പെരുമാറാൻ പോവുക. ഇദ്ദേഹം എന്റെ ഭർത്താവാണ്, ഇത് ഞങ്ങളുടെ കാര്യമാ. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ചേച്ചി തന്നെയാ പറയുന്നത്. നിങ്ങൾ പോയി കിടന്നുറങ്ങ. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ? അയ്യോ പിന്നില്ലയോ. ശരി. പാട്ടോ എല്ലാരും പാട്ടോ, പാട്ടോരെ പിടിക്കാൻ പൊട്ടം മാറില്ലേ. പാട്ടോ പാട്ടോ എല്ലാരും പാട്ടോ, പാട്ടോ പാട്ടോ എല്ലാരും പാട്ടോ, പാട്ടോരെ പിടിക്കാൻ പൊട്ടം മാറില്ലേ. അയ്യോ ഇതെന്തൊരു മറിമായം! രത്നമ്മ എങ്ങനെയായോ? വഴിയപ്പാണ് പെമ്പിള്ളേരെ കയറി പിടിക്കാനുള്ള പുതിയ അടവായിരിക്കും. ഞങ്ങൾ പിള്ളേരൊക്കെ കളിക്കുന്നിടത്ത് കയറി വന്നാ ചിലപ്പോ ഞങ്ങൾ കയറി പിടിച്ചെന്നിരിക്കും. പിള്ളേരോ? പിന്നെ പാലുടിക്കുന്ന പ്രായമല്ലേ? പല്ല് നിർത്തി ഒന്ന് ചുമ്മാ തിരി പെണ്ണേ. എന്താ വിളിച്ചത്? പെണ്ണെന്നോ? ക്ഷമിക്കണം, വേഷം കണ്ടിട്ട് വിളിച്ചതാ. സ്വഭാവം പെണ്ണിന് ചേർന്നതല്ല. മോശമല്ലല്ലോ. കേട്ടോടാ മുട്ടികളെ, നിനക്കൊക്കെ മാത്രമേ എന്നെ പറ്റി വിലയില്ലാതെ ഉള്ളൂ. പിന്നെ ഇടിക്കും, വിവരം അറിയും. തന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് നടക്കാൻ അറിയാം. വേണമെങ്കിൽ ഉണ്ടപ്പം എടുത്തോ. വഴിയെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾക്ക് നടക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. നിങ്ങളെ കാണാൻ കൊള്ളാവുന്ന ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. മോശം പിടിച്ച ശവങ്ങള്.
ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്, ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. കണ്ണുമീഴിക്കല്ലേ വായ പൊളിക്കല്ലേ അയ്യയ്യോ കടുവിലൊളിക്കും ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണോ. കണ്ണുമീഴിക്കല്ലേ വായ പൊളിക്കല്ലേ അയ്യയ്യോ കടുവിലൊളിക്കും ഞാൻ. ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണോ. തൊടുത്തു പൂങ്കവിൽ രണ്ടും ചുമ്മാ ചിരിക്കുന്നു പെണ്ണെ, ചുവന്ന് തൊടുത്തു പൂങ്കവിൽ രണ്ടും ചുമ്മാ ചിരിക്കുന്നു പെണ്ണെ. നാണം വന്നു നഖമൊന്നു കടിക്കടി പെണ്ണെ. ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. കണ്ണുമീഴിക്കല്ലേ വായ പൊളിക്കല്ലേ അയ്യയ്യോ കടുകിലൊളിക്കും ഞാൻ. ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. കല്ലുവലിച്ചെറിയുന്നത് പോലെ കൊള്ളി വാക്കെറിയല്ലേ, കല്ലുവലിച്ചെറിയുന്നത് പോലെ കൊള്ളി വാക്കെറിയല്ലേ. കണ്ണെ നീ പണി തുടർന്നാല് കല്യാണം കഴിക്കില്ല പെണ്ണേ. മതി ഇത് മതി പോക്ക് ബസ്റ്റാണ് ബസ്റ്റാ പെണ്ണെ, പോക്ക് ബസ്റ്റാ പെണ്ണെ, ബസ്റ്റാ പെണ്ണെ, പോക്ക് ബസ്റ്റാ പെണ്ണെ. ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. കണ്ണുമീഴിക്കല്ലേ വായ പൊളിക്കല്ലേ അയ്യയ്യോ കടുകിലൊളിക്കും ഞാൻ. ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. ചീത്തപ്പുലിയോ ചീത്തപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. ഞായറാഴ്ചത്തെ കൊഴുത്തൂടെ കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ കല്യാണമായി. സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ കരുതിയായി. സിനിമകളിൽ ആരാണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഒരു സുന്ദര കുട്ടനായിരിക്കുമെന്നറിയാം. നിന്റെ കണ്ണല്ലേ കണ്ടുപിടിച്ചത്. 1000 കുതിരയെ കെട്ടി തേരും ആനയും അമ്പാരിയും ഒന്നുമില്ല പുള്ളിക്ക്. സുന്ദരനാണോന്ന് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടുമില്ല. എനിക്കിഷ്ടമാ. ഇഷ്ടമെന്ന് വെച്ചാ വലിയ ഇഷ്ടമാ, അത്രേ അറിയുള്ളൂ. എന്നെ ഇഷ്ടമാ. നിങ്ങൾക്ക് എന്താ ജോലി? ട്രാക്ടർ ഡ്രൈവറാ. എന്താണോ ചെക്കന്റെ ഓമന പേര്?
അച്ഛനെന്ന പേര്. എല്ലാരും അച്ഛൻ എന്ന് വിളിക്കും. നീ എന്ത് വിളിക്കും? എന്റെ അച്ഛൻ. പേര് വിളിക്കുന്നില്ലടി പെണ്ണെ. ഒരു പെണ്ണെ ചിങ്കാരം പറഞ്ഞു നിന്നാലേ തമ്പിമാര് പാടെ തറക്കൂല്ല. വാ പോവാ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എന്റെ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന സൈക്കിളാ ഇത്. ആദ്യ പിന്നെ ആരും തൊട്ടിട്ടില്ല. ഇപ്പോഴും ഉഗ്രൻ കണ്ടീഷനാണ്. ചെറിയ ഒരു റിപ്പയറിംഗ് നടത്തിയാൽ മതി, പിന്നെ ഇതിനെ വെല്ലാൻ ഒരു വണ്ടിയും കാണൂല്ല. ട്യൂബും ടയറും ഒന്ന് മാറ്റണം, പിന്നെ ഫെഡലും ചെയിനും, പിന്നെ ഇവനൊരു കലക്ക് കലക്കും. സീറ്റും ഹാൻഡിലും കൂടെ മാറ്റിയാൽ പിന്നെ പറക്കും. പിന്നെ വലിയ പണിയൊന്നുമില്ല. ബ്രേക്കും പുതിയൊരു ബെല്ലും ലൈറ്റും കൂടി വാങ്ങി വെച്ച് ഫ്രെയിമും മഗ്ഗാനും കൂടെ മാറ്റിയാൽ പുതിയ വണ്ടി പോലെ. കൊയ്ത്തും കഴിഞ്ഞ് ജോലിക്കുള്ള നേർച്ചയും കഴിഞ്ഞ് രക്തിന് നാളെ പോവുകയാണല്ലേ. ഒരു നേർച്ച കൂടി ബാക്കിയുണ്ട്. ദൈവത്തിന് ഉപദ്രവിക്കരുത്, ഞാൻ വെറും പാവമാണ്. ഉപദ്രവിക്കും, നിന്റെ സമ്മതമില്ലാതെ നിന്നെ തൊടുക പോലും. നോക്കുരത്നമേ, ബഹളം വയ്ക്കരുത്. നീ സ്വയം സമ്മതിച്ചാൽ അത് നിനക്ക് നല്ലത്, ഞങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിനക്ക് ഈ വേഷത്തിൽ വീട്ടിൽ ചെന്നെത്താൻ പറ്റില്ല. എന്ത് പറ്റിയിട്ടമ്മേ?
എന്തിനാ കരയുന്നത്? ബ്ലൗസ് ഒക്കെ കീറിയിരിക്കുന്നല്ലോ, എന്താ എന്താ കാര്യം? ഒന്നുമില്ല. പുതിയ അടവാണല്ലേ. കരയുടെ കാര്യം പറയൂ. നാളെ ഞാൻ ഇവിടെ നിന്ന് പോവാണ് പിള്ളേ. അപ്പൊ രത്നമ്മ പോകാൻ തീരുമാനിച്ചോ? ഇനിയും വരൂ രത്നമ്മേ. ഞാൻ ഇനി ഒരിക്കലും വരില്ല. അപ്പൊ ഇനി രത്നമ്മ കാണാൻ പറ്റില്ലേ? രത്നമ്മ യാത്രയേക്കാൻ നാളെ ഞങ്ങൾ വീട്ടിലേക്ക് വരാം. ഞങ്ങൾ വന്നു. എല്ലാം അരത്തമ്പ തന്നെ വരുത്തി വെച്ചതാ. പുലി വരുന്നേ പുലി വരുന്നേ എന്ന് കളിപ്പിച്ചിട്ട് അവസാനം പുലി വന്നപ്പോ ആരും ഇല്ലാതായി. എങ്കിലും ആ രത്നമ്മ മരിക്കണ്ടായിരുന്നു. രത്നമ്മ മരിച്ചാലും നമ്മൾ എന്നും രത്നമ്മയെ ഓർക്കും ഇല്ലേ പിള്ളേ? വാ, നമുക്ക് അമ്പലക്കുളത്തിൽ പോയി കുളിക്കാം. ഞാനില്ല, നിങ്ങൾ പൊയ്ക്കോ. എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത വേദന പോലെ. ടീച്ചർ, ഈ മാർക്കുമായിട്ട് വീട്ടിൽ ചെന്ന എന്റെ അമ്മ തല്ലിക്കൊല്ലും ടീച്ചർ. അയ്യോ വേണ്ട ടീച്ചർ, ഇത് പുറത്തറിഞ്ഞ എന്നെ എൻ ടീച്ചറെ മാർക്ക് ലിസ്റ്റ് തിരുത്തി എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ട് പോകും. പേടിപ്പിക്കാതെ നാട് അഭിനയിക്കാൻ പോയല്ലേ. ഇതിനേക്കാളും നല്ല ഇൻസ്പെക്ടർ വേഷം ഞാനും കെട്ടിയിട്ടുണ്ട്. പിന്നെയാ ഇത്? നിങ്ങൾ ആള് കൊള്ളാവല്ലോ. ഞാൻ വിചാരിച്ചു തന്നെ പറ്റിക്കാമെന്ന്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ നിങ്ങൾക്ക് ഒരു ഒന്നാം തരാം. ഇങ്ങോട്ട് മാറിയേക്കട, മാറിയിക്കാൻ ഞാൻ ആരാണെന്ന് അറിയാമോ? എനിക്ക് അറിയാൻ പാടില്ല. ഇടിയൻ സരസമ്മ, ഇടിയൻ സരസമ്മ ഇവിടെ ഉള്ളപ്പോട്ടല്ലേ. ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, നിന്നെ ഒക്കെ ഞാൻ. ഇവര് നന്നായിട്ട് പാടും. അതെയോ, എന്നാലും ഒന്ന് കേൾക്കണമല്ലോ. എടോ ഇങ്ങോട്ട് പറഞ്ഞു. എന്താ പേര്? പിള്ള. അയ്യോ കൊച്ചു പിള്ള. എന്താ നിങ്ങളൊക്കെ പൊട്ടന്മാരാണോ? ചോദിച്ചു കേട്ടില്ലേ? ഇതെന്താ തിയേറ്ററോ അതോ മാവേലി സ്റ്റോറോ വരി വരിയായിട്ട് നിൽക്കാൻ? ഇരിക്കടാ, എടാ ഇരിക്ക. ഇവിടെ എന്താ സദ്യ വിളമ്പിട്ടുണ്ടോ? ഇനി ഇലയും കൂടെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞല്ലേ ഓരോരുത്തരുടെ ഇരിപ്പ്. വിളിക്ക് നേരം പറഞ്ഞിട്ടോ. അല്ല വീണ്ടും എഴുന്നേറ്റോ, നിന്റെയൊക്കെ കാലിയാൻ അടിച്ചു പിടിക്കും. ഇരിക്കുന്നവിടെ
തന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. അച്ഛനുണ്ടോ? എന്താ ഒരു സംശയം? ഉണ്ടില്ല. ഉണ്ടില്ലേ? അയ്യോ, മോൻ ചെന്നാലേ അച്ഛനോട് കഴിക്കൊള്ളായിരിക്കും. അതല്ല, അച്ഛൻ ഉണ്ടില്ല. എന്നാലേ ചോറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അതല്ല, എനിക്ക് അച്ഛനുണ്ട്, എന്നാലില്ല. നീയല്ലേ പാട്ടിന്റെ താളം? നിനക്ക് അവരുടെ പാട്ട് കേൾക്കണ്ടേ? എന്റെ ചുറ്റും വന്ന് നിൽക്ക്. ചിറ്റപ്പുലിയോ ചിറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണോ? കണ്ണുമിഴിക്കല്ലേ വായി പൊളിക്കല്ലേ അയ്യയ്യോ കടുകിലൊളിക്കും ഞാൻ. എല്ലാവരും ലൈനായിട്ട് വന്ന് നിൽക്ക്. ആരാണ് വൃത്തിയോട്? അവള് പോലീസെങ്കിൽ നമ്മൾ പട്ടാ പിന്നെ നമ്മൾ വിട്ടൂട. പകരം വീട്ടണം. അതെല്ലാം എനിക്കറിയാം. തിരിച്ചു തന്നെയാലേ ഇനിയും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. നമുക്ക് അവിടെ തന്തക്കിട്ട് വെക്കാം, പക്ഷേ നമ്മളാണെന്ന് അറിയുകയും ചെയ്യരുത്. അതെങ്ങനെ? അയാൾ ദിവസം രാവിലെ ഓടാൻ വരും. ഓടുന്ന വഴി എനിക്കറിയാം. കൃത്യം 5 മണിക്ക് തുടങ്ങുന്ന ഓട്ടം. നമ്മുടെ വഴിയിലെ ഡ്രെയിനേജിന്റെ അടപ്പ് തുറന്നു വെക്കുന്നു. അയാൾ ഓടി വരുന്നു, വീഴുന്നു, കാലൊടിയുന്നു. എങ്ങനെ? പറഞ്ഞിരുന്നു ഒറ്റയ്ക്കാണെങ്കിൽ ഞാനും കൂടെ കൂടാം. വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമല്ല, ഞാൻ ഒറ്റയ്ക്ക. എന്താ എന്റെ കൂടെ പോരുന്നുണ്ടോ? അയ്യോ ഞാൻ കൊള്ള. എനിക്ക് അറിഞ്ഞൂടെ മക്കളെ നിന്നെ. വാ എന്റെ കൂടെ വാ. ലാടാ നിന്നെ പോലെ കൊറേ പൂവാലമാർ ഇറങ്ങിയുള്ളൂ ചുണ്ടിലെ തേനും പാലും പഞ്ചാരി ആയിട്ട്. അയ്യോ അമ്മച്ചി. അമ്മച്ചിയോ? ആരാണ് അമ്മച്ചി? ഏറെ അമ്മച്ചി? ഞാനീ നല്ല കുടുംബത്തിലെയാ. ആ മനസ്സിലായി, നല്ല കുടുംബത്തിലെ നാരം പറക്കും, അതിന് തെളിവാണ് നീ. മക്കളെ കയ്യിലെ ചില്ലറ വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ല, വീട്ടിലുണ്ട്. വീട്ടിലുണ്ടടാ. നിനക്കറിയാമോ, പണ്ട് ഇതുപോലെ ഓരോരുത്തരെ എന്റെ കൈ കിട്ടി. അന്നാണ് എന്റെ അടുത്ത് പറഞ്ഞു, മുണ്ടഴിഞ്ഞു പോയി, ഞാനൊന്ന് ഉടുത്തോട്ടെ എന്ന് ചോദിച്ചു. മുണ്ടഴിഞ്ഞു പോയാ മോശമല്ലേ എന്ന് കരുതി ഞാൻ കൈ ഒന്ന് വിട്ടിട്ട് നിന്നു. പോലീസിന് കേസ് കിട്ടാനാണോ പാട്? നിനക്കറിയാമോ നമ്മുടെ കൊച്ചുണ്ണിയെ? ഏത് കായംകുളം കൊച്ചുണ്ണിയോ? ആ ഏതോ ഒരു കുളമാണ്. അവൻ എന്റെ കയ്യിലൊന്നൊന്ന് പെട്ടു. ആരാടാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയുന്ന പ്രായം. താഴ്ത്തി പിടിച്ച് 2 അടി. കൊച്ചുണ്ണി ക്ലോസ് അല്ല, കായംകുളം കൊച്ചുണ്ണിയെ തൂക്കിക്കൊണ്ടില്ലേ? എന്നാ ഇത് കുന്നംകുളം കൊച്ചുണ്ണിയായിരിക്കും. പിന്നെ വേറെ ഒരു ഭീമൻ റൗഡി എന്റെ കയ്യിലൊന്ന് കൊളുത്തി. പേര് കേട്ട ആൺ പോലീസ് പോലും വിറയ്ക്കും. അവൻ ഒരു ദിവസം എന്റെ മുമ്പിൽ നിന്ന് പെട്ടു ഒരു ചെറിയ കളറി പോയിട്ട്. തട്ടി കൂട്ടി കേട്ടില്ലേ? ആ നീ ആരാണെന്ന് ഒരു ഇടിയൻ സാർ തന്നെ. ആ കേസ്.
ഒരു പാവം ചെറുക്കനെ ഇടിച്ചു വീഴ്ത്തിട്ട് നീ കൈ വെച്ച് പോണം. അതോ ഈ ഇടിയൻ സർഗമ സ്ഥലം സ്റ്റേഷനിലുള്ളപ്പോ കുറ്റം അവന്റേതാ. കുറ്റം ആരേതാണെന്ന് കണ്ടുപിടിക്കുന്നത് പോലീസാണ്, നീയല്ല. പറയുക, ഇങ്ങോട്ട് പറയുക. നിന്നേക്കാൾ വലിയ റൗഡികളെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ആ വയൽവാൻ പോകുന്ന പുള്ളി നിനക്ക് അറിയാമോ? അറിയും. എങ്ങനെ അറിയാം? അത് ഞാൻ തന്നെ. ഞാൻ നോക്കണം സാർ, അത് അറിയാതെ വന്നാണ് സാർ. വയ്ക്കണം ചരസമ്മ വരണ്ടു പോയല്ലേ. പേരൊന്നുമില്ല, വരണിക്കൊന്നുമില്ല. ഇതെല്ലാം ആൾ പോലീസിന്റെ വകുപ്പ. നമ്മൾ ഈ കേസ് കൈവച്ച മോശമല്ലേ, അവർക്ക് കേസില്ലാതെ പോകും. നീ വാ. എവിടെ നൊപ്പിച്ചു? വീട്ടിലെ ചെമ്പോയില് പൊക്കി ആക്രി കിടക്ക് വെച്ചു. ഇതെന്താ ഞങ്ങൾ അറിയാം ഒരു പുതിയ പരിപാടി. ഏതായാലും ആ കിളവൻ രണ്ട് കൊടുത്താലേ എനിക്ക് ഉറക്കം വരും. ഉണ്ടപ്പക്രു പറഞ്ഞു കൂലിക്ക് തല്ലുന്നവരുണ്ടെന്ന്. 50 രൂപ കൊടുത്താൽ ഇട്ടിച്ച് അക്കളാന്റെ പല ചാടിക്കും. എന്നാവാ റൗഡികളെ കൊണ്ട് കാര്യം ഒപ്പിക്കാം. 50 രൂപയുണ്ട്, ഞങ്ങൾ ഈ വളവിൽ ഒളിച്ചു നിൽക്കും. അയാളെ ഇട്ടിച്ചൊരു പരിവമാക്കിയേക്കണം. ഞങ്ങൾ വരുമ്പം നിങ്ങൾ ഓടിക്കളയണം. അത് ഞങ്ങളെ വയസ്സിലാണ് പതുക്കെ അടിക്കണം, അല്ലെങ്കിൽ കേരളം ചത്തുപോകും. ആ പാർട്ടി ഇപ്പം വരും. എല്ലാം പറഞ്ഞു വരണടാ. നിങ്ങൾ എന്റെ ശത്രുവല്ല, മിത്രം. ഏതായാലും എനിക്ക് ഉപകാരം ചെയ്യാമെന്നതിന് നന്ദി. എന്റെ പേര് വാസുപിള്ള. ഞാൻ വെറും പിള്ള. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമാണ്. ഞാനും എന്റെ മകളും ഇവിടെ അടുത്താണ് താമസം. കാലച്ചന്ത കഴിഞ്ഞ് 3-ാമത്തെ വീട്. വീട്ടിലോട്ടൊന്ന് വരണം. നാളെ കാലത്ത് വരാം. അപ്പോ നാളെ കാണാം. ബൈ. അയ്യോ എന്റെ ചെമ്പോല പോയി കിട്ടി. ഈ മോളെ ഞാൻ പുറത്തോട്ടൊന്ന് പോവാ. എന്നെ അന്വേഷിച്ച ഒരാള് വരും, ഇരിക്കാൻ പറയണം, ചായ ഒക്കെ കൊടുക്കണം. ആരാച്ചാ? ഒരു പിള്ള. അമ്മ കൈ നോക്കി ഫലം പറയും. വേണ്ട. അമ്മ കൈ നോക്കി ഫലം പറയാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ നല്ല ഫലം പറയാം. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇനിയും തട്ടിയാൽ താൻ ഫലം അറിയും. പോവാൻ. അച്ഛൻ വിളിച്ചുകൊണ്ടല്ലേ ഞാൻ വന്നത്. ഇവിടെയും പോലീസ് മുറയോ? അച്ഛനെ വിളി, ഞാനൊന്ന് ചോദിക്കട്ടെ. വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ? അറിയാതെ പറ്റിപ്പോയതാണ്. ഷർട്ട് എടുത്തരൂ, ഞാൻ ഉണക്കി തരാം. അപ്പോഴേക്ക് അച്ഛനും വരും. വേണ്ട വേണ്ട, ഞാൻ പോവുക. അതിഥിയെ സൽക്കരിക്കുന്നതിൽ അച്ഛന് വലിയ നിർബന്ധമാ. ലോകത്ത് ആരെങ്കിലും പേടിയുണ്ടല്ലോ. സമാധാനമായി. നിങ്ങളെവിടെ പിടിച്ചിരുത്തണമെന്നാ അച്ഛൻ പറഞ്ഞിട്ട് പോയത്.
എന്നെ ഇവിടെ പുളിപ്പിച്ചിരുത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു അബദ്ധം തെറ്റിപ്പോയി. ഷർട്ട് ഊരി തരും, ഞാൻ ഉണക്കി തരാം. ഊരി തരുന്നേ? ഓ, നാണമായിരിക്കും. എന്നാ മുറിലേക്ക് കയറിട്ട് ഊരി തരും, ഉണക്കി തരാം. ശരി, ഊരി തരാം. അവളെന്റെ ഷർട്ട് തേച്ചിട്ടു. ഞാൻ കഥ തുറന്ന് വന്നപ്പോ അവളുടെ കയ്യിലൊരു പൂവ്, ഈ പൂവ്. അതവൾ എന്റെ കയ്യിലോട്ട് തന്നു. എന്നിട്ടൊന്നുമില്ല. നമുക്ക് പൊടിവിട്ടില്ല. എന്താണ് ചുംബിച്ച്? തലയെടുത്ത് ഇല്ലേ? ചങ്ങാതി വസ്ത്രാണല്ലോ. ഇത് മാറ്റാൻ തന്നെ പ്രേമം. പിന്നെ പോലീസിനെ കെട്ടിയാലേ ഞങ്ങൾ ഇവിടെ ഒരു വെലസും വെലസും. പക്ഷേ ഒരു കുഴപ്പം, നല്ല തന്തയും വേണം, നല്ല ഗുസ്തിക്കാരാണെന്ന് തെളിയിക്കുകയും വേണം. എന്നാലേ ഭയൽവാൻ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരൂ. അതിത്ര വിഷമം ഉണ്ടാക്കും. വേറെ വഴിയൊന്നുമില്ലേ? ഇല്ലെങ്കില് ആണത്തുള്ളവരാണെന്ന് തെളിയിച്ചാലും മതി. ഈ നാട്ടില് ആണത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കില് അയാൾ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യാം. എന്നാൽ ഇരട്ടച്ചങ്കൻ ചീഴ് ചെയ്ത പോലെ ചെയ്ത് ആണാവാം. ആ കിഴവൻ നമ്മുടെ വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വത്തും പണവുമെല്ലാം ആ തെരുവ് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ അനുവദിക്കരുത്. ഒന്നുകിൽ പിള്ളയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പിള്ളയെ പിടിച്ചു വെച്ച് ആ തന്തയെ കൊണ്ട് എല്ലാം നമ്മുടെ പേർക്ക് എഴുതി വാങ്ങിക്കുക. എന്നെയാണോ പിള്ളേ? പിള്ള എന്തിനാ ഈ തെണ്ടിപ്പിള്ളേരോട് ഇങ്ങനെ നടക്കുന്നത്? പിന്നെ എന്റെ കൂട്ടുകാരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. പിള്ള ഒരു കാര്യം ചെയ്യും, ഈ പിള്ളേരോട് ഇങ്ങനെ കണാകുറം നടക്കാതെ ഞങ്ങളോട് ചേര്, എന്നാ അച്ഛനൊന്ന് വിട്ടുതരാം. നിങ്ങള് കള്ളം പറയുക. അല്ലല്ല, പിള്ളയാണ് സത്യം. കള്ളന്മാരിങ്ങനെ പല സത്യവും പറയും, ഞാനൊന്നും വിശ്വസിക്കത്തില്ല. ഞാൻ പോവാ. അങ്ങനെ പോയാലോ? വഴിവിടെ, എനിക്ക് പോണം. വിട്ടില്ലെങ്കിൽ? വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവും. അയ്യോ, നാണോ? ഇല്ലല്ലോ, നിങ്ങൾക്ക് ഈ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതായിരിക്കും. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചു. ഓ, ഇതാര്? വനിതാ പോലീസോ? ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആള് കൊള്ളാമല്ലോ. അനാവശ്യം പറയുന്നു. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ അതാണ് നല്ലത്. പിള്ളക്ക് വല്ലാതെ വേദനിച്ചു. സാരമില്ല, എനിക്ക് ആരുമില്ല പോലും. എനിക്ക് അമ്മയും അച്ഛനും ബിച്ചും ഉണ്ടപ്പക്കുറും കോയക്കുട്ടി എല്ലാവരും ഉണ്ട്. ഇവന്മാർക്ക് ആരുമില്ലാത്തത്. സമാധാനമായിട്ടിരിക്കും, പിള്ളക്ക് ഞാനുണ്ടല്ലോ. ഇവന്മാരോടൊക്കെ ഇതിന് കണക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. തമ്പിമാരുടെ വീടേതാ? കുറച്ച് തെക്ക. അച്ഛ, അച്ഛ, എന്താ വേണ്ടത്? അച്ഛനെ ഒന്ന് കാണണം. ഏതച്ഛനെ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛനോ? അതെ. എന്താ കാര്യം? അത് അച്ഛനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞയച്ചിരിക്കുക. അപ്പോ നീ കാര്യം പറയത്തില്ല അല്ലേ? ഇല്ല, അച്ഛനോട് മാത്രമേ പറയൂ. തീർച്ചയാണ്? തീർച്ച. പുറകോട്ട്. ഇല്ല, പറഞ്ഞിട്ടേ പോകൂ. അത്രയോ? അയ്യോ,
ഇന്ന് അച്ഛന്റെ പിറന്നാളാണ്. ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാ ചപ്രസാദം. ഇതൊക്കെ അനുഭവിക്കാൻ നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തമ്പിമാരുടെ വീടേതാ? ഇവിടെ നിന്ന് നേരെ പോയാല് ഒരു കവലയുണ്ട്. അവിടെ നിന്ന് തെക്കോട്ട് പോയാല് താണ. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് കാണുന്ന ബംഗ്ലാവ. ആ നമ്മളാരാ? അവരെ ഒന്ന് കാണാൻ വന്നതാ. അവന്മാര് പറന്ന മുഷടന്മാരാ. ഒട്ടോ ഈ തോക്ക് പൊട്ടോ കളിത്തോക്കാണോന്ന് അറിയാമെന്ന് ചോദിച്ചതാ. സാറേ, ഇവളെ അകത്താക്കണം. ഇവളെ എന്റെ ഭാര്യയാണ് അലമേലു. ഇവളെ എനിക്ക് പണ്ടേ സംശയമുണ്ട്. ഇവളെ ആ ഇരട്ടച്ചന്റെ ധീരമായിട്ട് ബന്ധമുണ്ടെന്ന്. സംശയത്തിന്റെ പേരിൽ മാത്രം ആരെയും ശിക്ഷിക്കാൻ പോലീസിന് അവകാശമില്ല. വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. തെളിവുണ്ട്. എന്ത് തെളിവ്? ഇന്ന് രാവിലെ ഞാൻ ചെങ്ങന്നൂർക്ക് പോകണമെന്നും പറഞ്ഞാണ് പോയത്. നാല് ദിവസം കഴിഞ്ഞ് മടങ്ങി വരുള്ളൂന്നും പറഞ്ഞു. പകുതി ദൂരം പോയി തിരിച്ചു വന്നപ്പോ ആ ഇരട്ടച്ചങ്ങന്റെ കൂടെ ഇവിടെ കിടക്കുന്നു. നാല് ദിവസം കഴിഞ്ഞിട്ടേ വരും എന്ന് പോയ നീ വാക്ക് തെറ്റിച്ച് അന്ന് വൈകുന്നേരം അങ്ങനെ തിരിച്ചു വന്നില്ലേടാ. അപ്പൊ നീ വിശ്വാസം അങ്ങനെയല്ലേടാ കാണിച്ചത്? വിശ്വാസം അങ്ങനെ എത്ര വലിയ കുറ്റമാണെന്ന് നിനക്കറിയാമോ? എടി, നീ ഒരു പെറ്റിഷൻ എഴുതാ, ഞാൻ ഇവരെ ഇപ്പൊ അകത്താക്കാം. കേസൊന്നും വേണ്ട ഏമാനെ, ഞങ്ങൾ വെറുതെ വിട്ടച്ചാ മതി. നിങ്ങൾ രണ്ടുപേരും ഓരോ തെറ്റിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് വന്ന് പൊയ്ക്കോ. ശരി, വരട്ടെ ഏമാനെ, പൊയ്ക്കോ. എന്താ സരസമ്മ ഈ കാണിച്ചത്? എനിക്കിനി റിട്ടയർ ചെയ്യാൻ ഒരു വർഷം. അതിനിടയിൽ ആവശ്യമില്ലാതെ താഴം വലിച്ച് തലയെ കെട്ടുന്ന എന്തിനാ? ഏതായാലും കേസ് ഇപ്പോ ഒതുങ്ങിയ. പക്ഷേ ഈ പെണ്ണത്ര ശീലാവധിയൊന്നുമല്ല. അവളെ ഞാനൊന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. എന്താ സരസമ്മ എല്ലാവർക്കും ഒരു മൗനം? എന്താ പുതിയ എസ് ഐ വന്നിട്ടുണ്ട്? ചെറുപ്പം, അവിവാഹിതൻ, മൂക്കിന്റെ അറ്റത്ത് ചുണ്ടി, പിന്നെ ഭയങ്കര ഡിസിപ്ലിൻ. ഞാൻ അന്വേഷിക്കാം. പറഞ്ഞല്ലോ ഞാൻ അന്വേഷിക്കാമെന്ന്. ശരി, ഓക്കെ. ഇതെന്താ വഴിയമ്പലമാണോ? തോന്നുമ്പോ വരാനും പോകാനും അല്പം താമസിച്ചു പോയി. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ചോദിച്ചത്. നാഭനില്ലാത്ത കളരി പോലെ കുറച്ചുനാൾ കിടന്നുകൊണ്ടായിരിക്കും അല്ലേ? ക്ഷമിക്കണം, ഇനി ഉണ്ടാവില്ല. പോയിക്കോ. ആ പേരെന്താ പറഞ്ഞത്? പറഞ്ഞില്ല. അറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ശശികല. ശശികല. രാമനെ എനിക്ക് അകത്തുണ്ട്. ആ ഞാൻ ചന്തയിൽ നിന്ന് വന്നപ്പോ കുറെ നല്ല മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ലാഭത്തിന് കിട്ടി. പിന്നെ മാങ്ങാന്ന് വെച്ചാ എനിക്ക് ജീവനാണെന്ന് അറിയാമല്ലോ. മോളെ ആരാ വന്നിരിക്കുന്ന നോക്കൂ. ഞാൻ അകത്തില്ല. വരത്തില്ല, തരാം.
രത്നമ്മ ചോദിച്ചിട്ട് വരുന്നില്ല. തേരി മോനെ, അവനത് വലിയ ഇഷ്ടമാ. മോനെ ഇവിടെ ഇവിടെ വന്ന തരാം. തരണ പറഞ്ഞേ, തരാനാ പറഞ്ഞേ, ചോദിക്കും. എങ്ങനുണ്ട് മോനെ? നന്നായിട്ടുണ്ട്. എന്നാ ഒന്നുകൂടെ ചെന്ന് വായി. ശരി ചെല്ലേ. അമ്മാനെ പറഞ്ഞ തരാൻ നീ തിരുവിനെ കുറിച്ച് മുഴുവൻ അന്വേഷിച്ചു. ഏതായാലും ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി. ഇന്നു മുതൽ തീരു ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യും. എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയുമായിരുന്നു, പക്ഷേ ആ ദുഷ്ടന്മാർ അവളെ മരിക്കുന്നതിന് മുമ്പ് രക്തമെല്ലാം എനിക്ക് എഴുതിയിരുന്നു. Thank you.
മനസ്സിലായില്ലേ അച്ഛൻ എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു രത്നമ്മ അവൾ എന്നെ അച്ഛനെന്ന് വിളിക്കുമായിരുന്നു നീ എന്തിനോട് വന്നു അതറിയണോ എന്റെ രത്നമ്മ ഇവിടെ കൊയ്ത്തിന് വന്നിരുന്നു കൊയ്ത്തും കഴിഞ്ഞ് അവൾ മടങ്ങി വരുന്ന കാത്ത് ഞാൻ എത്ര കടത്തുമെങ്കിൽ കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ പക്ഷെ അവൾ വന്നില്ല ഇനിയും പറയണോടാ പട്ടികളെ ഞാൻ എന്തിനോട് വന്നെന്ന് അച്യുതന്റെ ഈ തോക്ക് ആനകൾ വെടിവെക്കാൻ ലൈസൻസ് ഉള്ളതാണ് യെസ് സർ പക്ഷേ എന്തിനു കൊന്നു ആരെ കൊന്നു എന്നതിനെ കുറിച്ചൊന്നും ഒരു തെളിവും ഇല്ല സർ എനിക്കൊരു സംശയമുണ്ട് എന്താ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ തമ്പിമാരുടെ കൈകളുണ്ടെന്ന് എനിക്ക് സംശയമില്ലായില്ല സർ കാരണം അച്യുതന്റെ ബാഗിൽ നിന്നും കിട്ടിയ ചില എഴുത്തുകളിൽ നിന്നും ആത്മഹത്യ ചെയ്ത രക്തമ്മയുടെ മുറച്ചെടുക്കനാണ് അയാളെന്ന് മനസ്സിലാവുന്നുണ്ട് രത്നമ്മയുടെ ആത്മഹത്യക്ക് കാരണം തമ്പിമാരോട് നശിപ്പിച്ചതെന്നാണെന്നും പറയുന്നു അതിന് തമ്പിമാരോട് പകരം ചോദിക്കാൻ വന്നതാണ് അച്യുതൻ ഏതായാലും ഇനി അവരുടെ അഴിഞ്ഞാട്ടം അതി അനുവദിച്ചുകൂടാ എപ്പോഴും പോലീസിന് അവരുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം ശശിയെല്ലാം കെട്ടി നടക്കുമ്പോ ആ ഞങ്ങളെ മറക്കരുത് ഇനി മറ്റേവരെയും വാങ്ങിച്ചോണ്ട് വേണം അലമേലിന്റെ അടുത്തേക്ക് പോവാൻ അല്ല പിള്ളയോ അകത്ത് വരും എന്ത് വേണം എനിക്കാണോ ഇനി എന്ത് വേണം വെള്ളം കുടിക്കാൻ ഞാൻ കൊണ്ടുവരാം നിങ്ങളാണോ കക്ഷി നിങ്ങൾ എന്തിനോട് വന്നു വെള്ളം കുടിക്കാൻ ഈ ലോകത്ത് ഇത്രയും സ്ഥലമുള്ളപ്പം ഇവിടെ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സത്യം പറയണം നീ എന്തിനോട് വന്നു ആണാവാൻ വന്നതാ ആണാവാനോ അതിനാണത്തുള്ള പണി ചെയ്യണം
അല്ലാതെ കണ്ട തേവടിച്ചുകളുടെ വീട്ടിൽ കയറി അല്ല ആണാവുന്നത്. ഇങ്ങോട്ട് മാറിയിക്കടോ, തന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. അപ്പൊ നിന്നെ കെട്ടിയാൻ പറഞ്ഞ് ശരിയാണല്ലോ. അടി എടി, നിനക്ക് പാവത്തിനെ കിട്ടിയല്ലോ, നടക്കി വേണ്ട സരസമ്മ, നില വിട്ടേക്ക്. പിന്നെ ആളൊരു പാവമാ. ഇയാളെ ഇങ്ങനെ ചീത്തയാക്കുന്നത് കുറെ കൂരുത്തങ്കട്ട പിള്ളേരാ. എടി നിനക്കെന്താ ഇയാളോട് ഇത്ര? അങ്ങനെയൊന്നുമില്ല, ആള് വളർന്നെങ്കിലും മനസ്സ് വളർന്നിട്ടില്ല. പിള്ളേ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി കളിച്ചോടാ. എല്ലാവരും കളിച്ചോണ്ടിരുന്നു, പെണ്ണിനെ വല്ല ആണെങ്കിലും കെട്ടിക്കൊണ്ട് പോവും. ഇനി എന്ത് ചെയ്യും പിള്ളേ? ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഗുസ്തിയും തന്തയും. അത് കേൾക്കുമോ? അത് നമ്മളെ പയമാൻ ഗോവിന്ദ പിള്ളയായിട്ടൊന്ന് പിടിച്ച് മരത്തെ അടിച്ചാ മതി. അതിനെനിക്ക് ഗുസ്തി അറിഞ്ഞുകൂടല്ലോ. അതിനൊരു വഴിയുണ്ട്, ഒരു 100 മണി കയ്യിലോട്ട് കൊടുത്ത് കാര്യം പറഞ്ഞാ മതി. നീ തോറ്റിരുന്നു. അപ്പം തന്തപ്പടി? അത് നമ്മുടെ കേസിനെ പിടിക്കാം. ഇനിയിപ്പോ സിനിമ ഇല്ല, അത് സാരമില്ല, പുള്ളി വരും. എന്നാ ആദ്യം ഗുസ്തി ശരിയാക്കാം, എല്ലാം കൂടെ ഒരു നല്ല തുക വരും. എവിടെ നിന്ന് ഒപ്പിക്കും? ഏതായാലും മൂക്കോളം മുങ്ങി, എന്റെ സൈക്കിൾ അങ്ങ് വിൽക്കാം. ഞാൻ ഗുസ്തി നിർത്തിയിട്ട് ഒരുപാട് വർഷമായി, പക്ഷെ 100 രൂപ തരാന്ന് പറഞ്ഞിട്ട് വരാം, തോറ്റും തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ? എന്റെ വയറ്റിൽ മാത്രം തുടരുത്, തൊട്ടാ പിന്നെ എനിക്ക് ദേഷ്യം വരും. തൊട്ടവനെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. സാധാരണ എതിരാളിയെ പപ്പട പരിവാർത്തു. പറഞ്ഞത് നന്നായി, ഇനി വയറ്റിൽ തൊടുകയില്ല. ആ ഗുസ്തിക്ക് കയറുന്നവർ കാശ് തരണം. ഓ അതൊക്കെ റെഡി. എന്നാൽ നമുക്ക് ഈ ഗോതക്കണം. അപ്പോ എന്നെ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇല്ല ശരി. ഗുസ്തി റെഡി, ഇനി തന്ത. എന്നാ നേരി കേശുവിനെ കാണാൻ പോകാം. ഗുസ്തിയിൽ ഗോവിന്ദൻ തോറ്റെടുക്കുന്ന ഫോട്ടോ എടുക്കാൻ ഞാൻ ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കോപ്പി എടുത്ത് ഈ നാട് മുഴുവനും ഒട്ടിക്കണം. ശല്യം കൊണ്ട് എന്താടോ വേ ഇവിടെ എന്നെ സ്വസ്ഥമായിട്ട് ഇരുത്തത്തില്ലേ? എന്ത് വേണം? ഒന്ന് അഭിനയിക്കണം. നാടകമൊക്കെ നിർത്തി, ഇപ്പൊ ഫുൾ ടൈം സിനിമയില്ല. അങ്ങനെ പറയരുത്, ഇത് നാടകവും അല്ല സിനിമയും അല്ല. പിള്ളേടെ അച്ഛനായിട്ട് അഭിനയിക്കണം. പിള്ളേടെ അച്ഛനോ? ഒരു ചെറിയ മേക്കപ്പ് നടത്തിയാ മതി. അതെ, ചിക്കിളി എന്ത് തരും? ഒരു 50 രൂപ തരാം. എന്നാൽ ഓക്കെ, പക്ഷെ ഒരു കാര്യം, പറയേണ്ട ഡയലോഗ് മുഴുവൻ നേരത്തെ എഴുതണം. മാത്രമല്ല, ഇപ്പൊ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് അഭിനയിച്ച് ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും ആക്ഷൻ എന്ന് പറയണം, എന്നാലേ നല്ല അഭിനയം വരും. ആ കാര്യം ഞങ്ങൾ ഏറ്റു, അത് പിള്ളയോട് പറഞ്ഞേക്കാം. എന്നാൽ എനിക്ക് പ്രോബ്ലം ഇല്ല. അമിതാളാച്ചനമാര് ഇവിടെ കൂത്തിരിക്കുക, എന്താണ് കൊച്ചുങ്ങളെ പറഞ്ഞോണ്ട്? പോയി അഭിനയിക്കണോ? ഷോട്ട് റെഡി. അല്ല വനാധികം വേണം. എന്താ പിള്ളേ? ഇത് എന്റെ അച്ഛൻ പണിക്ക്. എനിക്ക് ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഗാമ ഗോവിന്ദപ്പിള്ളയാണ് എതിരാളി. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? സത്യമാണോ മിസ്റ്റർ പണിക്കർ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? ഇനി ഞാൻ ഈ ഗുസ്തിയിൽ നിന്നും പിന്മാറിയാൽ എനിക്കെതിരായ അച്ഛൻ എന്തെടുക്കും ആക്ഷൻ? ഏതായാലും
പിള്ള ഒരു കുസ്തിക്കാരനാണെന്ന് ഞാൻ കരുതിയതേയില്ല. രാമ ഗോവിന്ദൻ ആള് ഭയങ്കരനാണ്, തോൽപ്പിക്കാൻ വിഷമമാണ്. അത് നമുക്ക് ഗോദായിൽ കാണാം. നമുക്ക് ഒരു പന്തയം വെക്കാം. എന്റെ മോൻ ജയിച്ചാൽ നിങ്ങൾ 100 രൂപ തരണം. അപ്പോ പണിക്കരുടെ മോൻ തോറ്റാൽ പണിക്കർ എനിക്ക് 100 രൂപ തരും. ഓക്കെ, എനിക്കും ഓക്കെ. ആ കാലെടുത്ത് ഗോവിന്ദപ്പിള്ളയുടെ വയറ്റിലോട്ട് പോയി. എന്നാലും ഗമയുള്ളു. അത് വേണ്ട, കാലെടുത്ത് വയ്ക്കില്ലേ? അത് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യുന്ന പാവമാണ്. അങ്ങനെ ചെയ്താലേ ശരിയാവൂ. ധൈര്യമായിട്ട് വയ്ക്കുമോനെ? അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഫോട്ടോ റെഡി. ഓക്കെ, എളുപ്പം എടുത്തോണം, അല്ലെങ്കിൽ കുഴപ്പമാകും. എവിടെടാ ഫോട്ടോ? ഞാൻ എന്റെ മോൻ, ഇനി വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോളാം. പറ കൂടുകാശ്. ആ ഞാൻ എന്താ പറഞ്ഞത്? എന്റെ മോൻ തോറ്റാൽ ഞാൻ 100 രൂപ തരുന്നില്ലേ? എന്നാലേ ഇത് എന്റെ മോനല്ല, ഞാനേ വാടകയ്ക്ക് വന്ന കണ്ട് അഗുസായ. എന്താണ് ഒരു വലിയ ചിന്ത? ഒന്നുമില്ല, ഒന്നുമില്ലാതെ ഇല്ല. ഗുസ്തി കലക്കിയ കാര്യം ഞാൻ അറിഞ്ഞു. എന്തിനാ പിള്ള ചാവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? പിള്ള ചേർ നല്ല പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിച്ചൂടെ? അതിനല്ലേ ഈ ഗുസ്തിയൊക്കെ നടത്തിയത്, പെണ്ണിനെ കിട്ടാൻ. പെണ്ണോ? ആഹാ, പിള്ളയുടെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന കാര്യം ഞാൻ അറിയുന്നത്. ആളാരാ? പറയൂല്ല. അതെന്താ? സമയമാർട്ടെ. ശരി, ഏതായാലും പിള്ളയുടെ മനസ്സിലൊരു പെണ്ണ് കൂടുവിട്ടെന്നറിഞ്ഞതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാൻ. പിന്നെ ആ പെണ്ണിനെ പിള്ളയ്ക്ക് കിട്ടാൻ എന്നാലാവുന്ന സഹായം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ചോദിക്കാൻ മടിക്കരുത്. സമയം വരുമ്പോ ചോദിക്കാം. ഈ ശിവനില്ലാതെ നിന്റെ ഒക്കെ കുടുംബാസൂത്രണ ഇവിടെ നടത്തുന്ന എനിക്കൊന്ന് കാണണം. അവന്മാര് എന്നെ തഴഞ്ഞല്ലേ. അല്ലേ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഒരു ഏജന്റ് ഇല്ലാതെ കുടുംബാസൂത്രണ ക്യാമ്പ് വിജയിക്കൂ? അവന്റെ ഒക്കെ അമ്മൂമ്മയുടെ ഒരു ആസൂത്രണം. വീടുണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ ഈ പ്രദേശത്താണോ താമസം? അതെ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ഞാനാണ് ഈ പ്രദേശത്തെ കുടുംബാസൂത്രണ ഏജന്റ്. പേര് ശിവംപിള്ള. എനിക്ക് ഈ പഞ്ചായത്തിലുള്ള വീടുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാമോ? അതെ, ഈ മുട്ട കണ്ടപ്പോ എനിക്കും തോന്നി നിങ്ങളോടൊക്കെ സംസാരിച്ചിരുന്ന കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. ശരി, മുൻകൂർ തരാം. നിങ്ങൾ അങ്ങോട്ട് ഇരുന്നു. ആ
നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പ്രദേശത്തെ കുടുംബാസൂത്രണ ഏജന്റാണ്. എന്റെ പേര് ശിവംപിള്ള. എന്ത് വേണം? സാറ് കല്യാണം കഴിച്ചാണോ? ഇല്ല. എത്ര കുട്ടികളുണ്ട്? ആര് കണ്ടാലും ഒന്നുമില്ല. നിങ്ങളെല്ലാം കണ്ട? ഞങ്ങളെല്ലാം കണ്ട. നമുക്ക് റാസ്കലാണ് അവൻ. ചെരുപ്പൂത്തി അലവലാതി ഇവനോട് മാന്യന്മാരായ നമ്മളെ പോലെ സംസാരിക്കുവോ? ആദ്യം കുട്ടികൾ എത്രയുണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ അറിയാമല്ലോ കല്യാണം കഴിച്ചതാണോ ഇല്ലേന്ന്. സൂക്ഷിക്കണം. ഇത് ഞാൻ ഒപ്പിക്കും. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പ്രദേശത്തെ കുടുംബാസൂത്രണ ഏജന്റാണ്. പേര് ശിവംപിള്ള. അമ്മജിക്ക് എത്ര കുട്ടികളുണ്ട്? നാല്. കല്യാണം കഴിച്ചാണോ? ഈ പണി ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞാ പറ്റുമോ? ജീവിക്കണ്ടേ. നിങ്ങൾ ഓരോ ആൾക്കാരെ കൊണ്ടുവാ. ആൾക്ക് 5 രൂപ വെച്ച് ഞാൻ തരാം. ഏറ്റു മാത്രമല്ല ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും തരാം എന്റെ വകയായിട്ട്. ഓ, നാളെ കൊറേ ആൾക്കാരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോവാ. എന്നാ നാളെ കാലത്ത് 10 പേരെ ഞങ്ങൾ ക്യാമ്പിലോട്ട് കൊണ്ടുപോവാറ്റു. എവിടെ? പരമദ്രോഹികൾ. ഉറുമ്പ് കടിക്കുന്ന പോലൊരു പരിപാടിയാ. കിട്ടുന്നതോ ഒരു വലിയ പ്ലാസ്റ്റിക് ബക്കറ്റും അതും ഇഷ്ടമുള്ള നിറത്തിൽ, പിന്നെ 300 രൂപയും. 300 രൂപ ഇക്കാലം ചില്ലറ കാശാണോ? അപ്പൊ തൊട്ടിയും 300 രൂപയും. അല്ലാതെ കാര്യം കഴിയുമ്പോ കണാകുണ വർത്തമാനം പറയരുത്. പിള്ള മനസ്സിൽ കള്ളമില്ല. എന്റെ പേര് ശിവംപിള്ള എന്നാ. എനിക്ക് കള്ളം പറഞ്ഞുകൂടാ, പ്രത്യേകിച്ച് മറ്റൊരു പിള്ളയോട്. 1000 രൂപയെ ഞാൻ ഏറ്റു. അപ്പൊ ഒരു ചുവന്ന തൊട്ടിയും 300 രൂപ. ചുവന്ന ബക്കറ്റും 300 രൂപ ഞാൻ ഏറ്റു. വന്നെ. എന്താ കാര്യം? പിള്ളയെ അയാൾ ഒപ്പിച്ചു. നമുക്ക് കമ്മീഷനും ഇല്ല. എങ്കിലും പൊളിക്കണം. 3.5 പൊളിക്കണം. ഉമ്മച്ചനും ചേർന്ന് വരാൻ ഇവിടെ വന്നു. ഇപ്പൊ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്നു. നിങ്ങൾ എന്താ അനാവശ്യമണി കാണിക്കുന്നത്? നിങ്ങൾക്കൊരു വിവാഹം വേണ്ടേ? കുടുംബം വേണ്ടേ? കുഞ്ഞുങ്ങൾ വേണ്ടേ? വേണം. നിങ്ങൾ ഇവിടെ വന്നത്? ലീസിന്റെ പെൺകുട്ടി വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞു. പറഞ്ഞാ ചോദിച്ചത്? ഇല്ല. പിന്നെ ഇവിടെ വന്നത്? ഇവിടെ വന്നാൽ ഇതൊന്നും നഷ്ടപ്പെടുമെന്ന് അറിയില്ലേ? ഇല്ല, ഞാൻ വിചാരിച്ചു കോയക്കുട്ടിയുടെ സുന്നത്ത് പോലത്തെ പരിപാടി ആയിരിക്കുമെന്ന്. വീട്ടിലാണെങ്കിൽ അമ്മ പറയുമായിരുന്നു ഒരു തൊട്ടി വാങ്ങണമെന്ന്. എന്നാ പിന്നെ ഒരു തൊട്ടി വാങ്ങുമല്ലോ എന്ന് കരുതി. നിങ്ങൾ ഇത്ര പാവമായി പോയല്ലോ. വരും. ഓരോരുത്തൻ ഗുളിക പരുവത്തി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ആസൂത്രണം ചെയ്യാതെ. ബാക്കിയുള്ള വയറ്റത്തടിക്കാൻ വനിതാ പോലീസിനെ വിളിച്ചോണ്ട് വന്നതണ്ടില്ലേ? വന്ന കഴിവറ മക്കൾ. ആരുടെ ഫോട്ടോ? അത് ഒരു മാൻ മാൻ മാൻ. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇല്ല, കാണിക്കില്ല. കള്ളം പറയരുത്.
പിള്ള സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയുടെ തല ഇടുത്തി വരും. അയ്യോ അത് എന്നെ കാണട്ടെ കാണട്ടെ. ട്രെയിൻ പോകുന്നവരെല്ലാം ടിക്കറ്റ് വാങ്ങണം. കൊണ്ടുവയ്ക്കോ വയ്ക്കോ. ആ ട്രെയിൻ സ്റ്റേഷനിലെത്തി. എല്ലാവരും ടിക്കറ്റ് വന്നിട്ട് ഇറങ്ങിക്കൊള്ളി. എന്താ ഇത്? എനിക്ക് ശശികളി വലിയ ഇഷ്ടമാണ്. ശശികളിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പക്ഷേ പിള്ള വിചാരിക്കുന്നില്ലല്ല. പിന്നെ ആദ്യം പിള്ള ഈ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് മിടുക്കനാണ്. എങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്കും ഒന്നുമില്ല. അത് കള്ളാം. ഞങ്ങളോടല്ലാതെ വേറെ ആരോടാണ് പിള്ള പറയുക? ഞാൻ പറയാം. എന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റി മിടുക്കനായി വന്നാലേ ശശികളിക്ക് ഇഷ്ടമാവൂ എന്ന് അവർ പറഞ്ഞു. അത് ശരിയാ പിള്ളേ. കഴിയില്ലാവും പിള്ള മിടുക്കനാവണം. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാ. എന്നിട്ട് വേണം നമുക്കൊരു കലക്ക് കലക്ക. നമ്മളൊരു കാര്യം പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വാസം വരുമോ? എന്തായാലും നമ്മുടെ ഉപ്പുപ്പ പറഞ്ഞതാണ്, ആലിക്കോട്ട് മലയുടെ അപ്പുറത്ത് അറൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കത്തീബ് അബ്ദുറഹ്മാൻ തങ്ങളുണ്ട്. 1000 ശൈത്താന്മാരെ കൊന്നു, 600 പള്ളിയെ രക്ഷിച്ചു കാണു. കോനിക്കൊരു കഴിവുണ്ട് പോലും. രാജില്ലാത്തവരെ രാജാവാക്കാനുള്ള കഴിവ്. പിന്നെ അവിടെ വരെ വേഗം ഒന്ന് പോയിട്ട് വാ. ചിലപ്പോ പിള്ളേരെ നടക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ചെല്ലു പിള്ളേ, ചെല്ലു. വിശ്വാസമുണ്ട്. ഭക്ഷണ പോയ ഇച്ചു വരട്ടെ, ഞാൻ വരട്ടെടാ പക്രു. ശശികലയോട് വരാൻ പറയൂ. ഇരിക്കൂ. ഞാനൊരു കേസ് ശശികലയെ ഏൽപ്പിക്കാനാണ് വിളിപ്പിച്ചത്. ഈ ഫയൽ പഠിച്ചിട്ട് ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശശികല എന്നെ തീരുമാനിക്കൂ. അടുത്ത പേജ് നോക്കൂ. പ്രിയപ്പെട്ട ശശികലയ്ക്ക് മുഖവരിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും പ്രേമലേഖനങ്ങൾ എഴുതി പരിചയമില്ലാത്തതുകൊണ്ടും ഉള്ളത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ശശിയെ ഇഷ്ടമാണ്. ആ
ആദ്യം കണ്ടപ്പോൾ തോന്നിയ ഒരു വികാരമാണിത്. ഈ കാക്കിയുടുപ്പും തൊപ്പിയും നിന്റെ ശാലീനതയ്ക്ക് ചേർന്നതല്ലെങ്കിലും ഈ വേഷത്തോട് എനിക്കൊരു നന്ദിയുണ്ട്. കാരണം അത് അടിയുന്നതുകൊണ്ടാണല്ലോ ഇവിടെ നീ വരുന്നത്. നീ അണിയുന്ന കാക്കിയുടുപ്പിനുള്ളിലും സ്നേഹിക്കാൻ കഴിയുന്നൊരു ഹൃദയമുണ്ട് എന്ന പ്രതീക്ഷയോടെ പറയാം. ഞാൻ തന്നെ കൈകാര്യം പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ശരീരം ശക്തമാണ്, മനസ്സിനാണ് ശക്തി വേണ്ടത്. അത് ഞാൻ തരാം. പിള്ള ഈ നിൽക്കുന്ന ഭീമനെ ഇടിച്ചു വീഴ്ത്തു. അയ്യോ വേണ്ട, ധൈര്യമായി ഇടിച്ചു വീഴ്ത്തു. അയ്യോ വേണ്ട, ഇനി അടുത്ത് വരൂ. ഇത് കഴുത്തിലാണ് ഞാൻ, അസാധാരണ ശക്തി ഉണ്ടാവും. പിന്നെ അവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഇത് ഞാൻ നിനക്ക് തരുന്നു. കഴുത്തിലിടൂ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തോ ഒന്ന് തോന്നുന്നുണ്ട്. ശരി, ആ നിൽക്കുന്ന ഭീമനെ ഇടിച്ചു വീഴ്ത്തു. അത് വേണു. ധൈര്യമായി ഇടിച്ചു വീഴ്ത്തു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര ശക്തി തോന്നുന്നു. പിള്ള കുറച്ചുനാളിവിടെ താമസിക്കണം. പുതിയൊരു മനുഷ്യനായി പിള്ളക്ക് തിരിച്ചു പോകാം. ശരി ശരി. നമുക്ക് എന്തേലും കളിക്കാം. വേണ്ട, പിന്നെ പോയതിനു ശേഷം ഒരു രസവുമില്ല. നമ്മൾ പോണം. എന്നാ ഞാനും പോണോ? നിങ്ങളെല്ലാം പോയ പിന്നെ ഞാൻ മാത്രം എന്തിന്? ഞാനും പോണു. ഇന്നെങ്ങനെ ഒളിച്ചും പാട്ടും നടന്നാ മതിയോ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്നാ പിന്നെ പ്രോണി അച്ഛൻ ഒന്ന് വന്ന് കണ്ടൂടെ? കാര്യം നേരിട്ട് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കും. ഇത് കർക്കിടകമല്ലേ, ഒന്നിനും കൊള്ളാത്ത മാസം. പിന്നെ ചോദിച്ച് സമ്മതമായി കാത്തിരിക്കാനൊന്നും വയ്യ. ചിങ്ങി ഒന്നിന് കാലത്ത് ഞാൻ അങ്ങോട്ട് വരും. അതുവരെ നമുക്ക് ഈ സ്റ്റൈലിലങ്ങ് പോകാം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ത്രില്ലാണേ. ഒരു ത്രില്ല്? എന്റെ മകൻ പുറപ്പെട്ടു പോയെങ്കിൽ അവൻ തിരിച്ചു വരും. എന്നെങ്ങനെ അറിയാം? ഞാൻ അവന്റെ തന്ത, അതുകൊണ്ട് തിരിച്ചു വരും. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ സ്വന്തം സഹോദരന്മാരെ പോലല്ലേ എന്റെ ആങ്ങളമാരെ കരുതിയിരിക്കുന്നത്? പിന്നില്ലേ, ആ നിലയ്ക്ക് നിങ്ങൾ സ്വന്തം മക്കളെ പോലെ കരുതി സ്വത്തെല്ലാം അവരുടെ പേർക്ക് എഴുതി കൊടുത്തുകൂടെ? അതെങ്ങനെയാണ് ഈ മക്കളെ പോലെ കണക്കാക്കുന്നത്? അതിന്റെ വകുപ്പേതാ? അച്ഛനെ കേറി ആരെങ്കിലും അളിയാന്ന് വിളിക്കാറുണ്ടോ? അല്ല, അളിയന് വയസ്സായില്ലേ, ഇനി എന്തിനാ സ്വത്തും പടവും ഒക്കെ? അതുകൊണ്ട് ചോദിച്ചതാ.
നീയൊക്കെ കൂടെ എന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ട് സ്വത്തുപിടുങ്ങാനാ മോഹമെങ്കില് ആ പണി കയ്യിലേക്ക്. എന്റെ മോനല്ലാതെ എന്റെ സ്വത്ത് തല പോയാലും ഒരിത്തനും ഞാൻ കൊടുക്കില്ല. അത് വേറെ കാര്യം. നമുക്ക് കാണാം എത്ര കിട്ടിയാലും ഈ കിളവന്റെ നാക്കിന് ഒരു കുഴപ്പവുമില്ല. ആ കിളവനെ കൊണ്ട് മര്യാദയ്ക്ക് ആധാരം ഒപ്പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അപ്പോ നമുക്ക് വേറെ വഴി നോക്കാം. മാധവ, താൻ ഈ തൊഴിൽ നിർത്തണം. നെഞ്ചി ചൂടടിച്ച ക്ഷയം പിടിക്കും. കേവലം ഒരു ഉറുമ്പ് കടിയുടെ വേദനയേ ഉള്ളൂ. തനിക്ക് കിട്ടാൻ പോകുന്ന 300 രൂപയും ഒരു പ്ലാസ്റ്റിക് ബക്കറ്റുമാ. താൻ ഈ സുവർണ അവസരം പാഴാക്കരുത്. വേണ്ട ചോമ്പിള്ളെ, ഞാൻ ഇത് ഒരു തവണ ചെയ്തതാ. സാരമില്ല, എനിക്ക് വേണ്ടി ഒരു തവണ കൂടെ ചെയ്. ഇതെന്റെ ജീവൽ പ്രശ്നമാണ്. ഡ്രസ് റെഡി ആയോ? ഞാൻ കോട്ടയത്തിലേക്ക് കൊണ്ടുവരാം സാർ. നമസ്കാരം സാർ. സാറെന്നെ അറിയോ? ശിവംപിള്ള. സാറ് ആലപ്പുഴയിലായിരുന്നപ്പോ ഞാനിവിടെ ക്ലാസ് നടത്തുകയായിരുന്നു. ശിവംപിള്ള. ഓഹോ, താനാണോ ഈ ശിവൻപിള്ള? അതെ അതെ അതെ, തന്നെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. തന്നെ കുറിച്ച് കുറെ കംപ്ലൈന്റുകൾ സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ചൊക്കെ നടന്നോ? അല്ലെങ്കിൽ ഇടിച്ച് എന്റെ മോന്തയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളി. എനിക്ക് എന്നെ അറിഞ്ഞൂടാ. അല്ലേ ഇൻസൈഡറേമ. ശിവംപിള്ളക്ക് പുല്ല. വലിയ ഐ ജിമാർക്ക് വന്ധ്യങ്കരണം നടത്തുന്നവനായി ശിവംപിള്ള. പിന്നെ ഈ ചൂത്ത SI. പോവാൻ പറ. എന്റെ ആഗ്രഹങ്ങൾ എന്റെ മകളുടെ ആഗ്രഹങ്ങളുമായി ഏറ്റുമുട്ടി അവൾക്ക് അപകടം ഉണ്ടാകാൻ പാടില്ല. മാത്രവുമല്ല, അവൾക്കൊന്ന് വേദനിക്കാൻ പോലും പാടില്ല. എനിക്കത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത്. പെണ്ണ് കാണാനും തീയതി നിശ്ചയിക്കാനും ഒന്നും എനിക്കാരുമില്ല. എല്ലാ അമ്മാവും തന്നെ തീരുമാനിച്ചാൽ. ആ, ഇന്ന് ചിങ്ങ ഒന്നല്ലേ. എനിക്ക് വിളിക്കാനും കൂട്ടാനും വേണ്ടി ആളൊന്നുമില്ല. ഉടനെ തന്നെ നടത്തി കളയാം. ഏ, ഒരു ജോത്സ്യനെ വിളിപ്പിച്ച് ഇന്ന് തന്നെ ഒരു മുഹൂർത്തം അങ്ങ് നിശ്ചയിച്ചു കളയാം. ഒരു ദിവസം നേരത്തെങ്കിലും നേരത്തെ ജീവിതത്തിലെ ഒരു വലിയ ചുമതല ഒതുങ്ങി കിട്ടുമല്ലോ. എന്നാൽ ഞാൻ വരട്ടെ. എങ്ങോട്ടാടാ കൊച്ചു വെളുപ്പാൻ കാലത്ത് രണ്ടും കൂടെ? ഇപ്പഴെങ്ങനെയുണ്ട്? നല്ല ചുന്ദരനായിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ഞാൻ നമ്മുടെ ശശികളുടെ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. അവയ്ക്ക് വേണ്ടിയില്ലേ ഞാൻ ഈ പാടക്കപ്പെട്ടത്? വേഗം വരണേ, പെണ്ണിന്റെ ഭംഗിയുണ്ടെങ്കിൽ ഇരുന്നു പോകരുത്. പിള്ളേ ഇങ്ങനെ കണ്ട അവൾ വീണത് തന്നെ. ഞാൻ പോയിട്ട് ഉടനെ വന്നേക്കാം. എന്തു വേണം? ഞാനാണ്. പിള്ളയോ? അയ്യോ, എനിക്ക് ആളും മനസ്സിലായില്ല. എന്താ പിള്ള ഇത്? മനുഷ്യർ മാറുന്നു കേട്ടിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ അകത്ത് വരൂ എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ എങ്കിലും കാണിച്ചുകൂടാ? അയ്യോ സോറി, വരൂ. ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ മണ്ടൻ പിള്ളയായിട്ടല്ലേ. ശശികളയ്ക്ക് നന്ദി. ശശി കാരണവും ശശിക്ക് വേണ്ടിയുമാണ് പുതിയൊരു ജന്മം എനിക്കുണ്ടായത്. കൂടുതൽ ഞാൻ വളച്ചു കിട്ടുന്നില്ല. ഞാനിപ്പോ വന്നത് അച്ഛനെ കണ്ട് വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്നതിനാണ്. ഞാൻ ശശികളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശശി എന്തു പറയുന്നു? എന്താ ശശികളൊന്നും ഉണ്ടാക്കുന്നത്? നാളെ എന്റെ വിവാഹമാണ്. ആ
അവസാനമായിട്ട് ചോദിക്കുകയാണ്, താൻ ഒപ്പിടുമോ അതോ ഞങ്ങൾ ഒപ്പിടിക്കണമോ? മരിച്ചാലും ഞാൻ ഒപ്പിടില്ല നായിന്റെ മക്കളെ. നിങ്ങൾ ഒപ്പിടാവോ? എന്നാ ഞാൻ രക്ഷിക്കാം. ഇല്ല, അതൊരിക്കലും നടക്കില്ല. എന്നാ വരുന്നതെല്ലാം അനുഭവിച്ചു. ചെല്ലേ. ഞാൻ നിങ്ങളോടൊക്കെ യാത്ര ചോദിക്കുകയാണ്. ഞാൻ പോവുകയാണ്. എവിടേക്ക്? മരണം കാണുന്നത് വരെ. എന്റെ ശശികല മറ്റൊരു പുരുഷന്റെ ഭാര്യയായി തീരുമ്പോ ഞാൻ ആലിക്കാട്ട് മലയിലെ കാടുകളിൽ മരിച്ചു കിടക്കും. പിന്നെ നാദസ്വരത്തിന്റെയും താലികെട്ടിന്റെ കുരവയുടെയും ശബ്ദം എന്റെ കാതിലെത്തുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ. എല്ലാം ഈശ്വര നിക്ഷേമാണ്. അല്ല നന്നായി വരും. എന്റെ വാടാ പറ പട്ടികളും മോങ്ങുന്ന പോലെ രണ്ടുപേരും കൂടെ കുത്തിയിരുന്ന് കരയുന്ന. പോയി ശിവപിള്ള ചേട്ടാ, നമ്മുടെ പിള്ളേച്ചൻ പോയി. എവിടെ? മരിക്ക. പിള്ളക്ക് മരിക്കാൻ മാത്രം ഇപ്പൊ എന്ത് സംഭവിച്ചു? സ്വന്തം ഹൃദയത്തെക്കാളും സ്നേഹിച്ച പെൺകുട്ടിയെ ആ കാല ഇൻസ്പെക്ടർ കല്യാണം കഴിക്കാൻ പോവേല്ലേ? എസ് ഐ കുമാർ. അവൻ അല്ലെങ്കിലും എന്താ പ്രശ്നമെന്നോ? ഭയങ്കര പ്രശ്നമാണ്. ഈ കല്യാണം നടക്കില്ല, ഇല്ലേ നടത്തില്ല, അല്ലെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്താ കാര്യമെന്നോ? നിങ്ങളുടെ മരുമകനാകാൻ പോകുന്ന ഈ പ്രേമകുമാരൻ നേരത്തെ വിവാഹിതനും നാല് കുട്ടികളുടെ പിതാവുമാണ്. എന്റെ പ്രേരണയാൽ കുടുംബാസൂത്രണം നടത്തിയിട്ടുള്ളവനാണ് ശസ്ത്രക്രിയ. അതങ്ങ് പോലീസ് സ്റ്റേഷൻ. കുറ്റം ചെയ്യാത്തവനെ ഇടിച്ച് സമ്മതിപ്പിക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്ന് മാത്രമല്ല ന്യായം ലഭിക്കാൻ തെളിവോടെ ഞാൻ വന്നിരിക്കുന്നു. ഇതാ അതിന്റെ പേപ്പേഴ്സ്. ഒരബദ്ധം പറ്റിപ്പോയി. അവസാനമായിട്ട് ചോദിക്കുകയാണ്, പറയുന്നതനുസരിക്കുന്നോ അതോ മരിക്കും? മരിച്ചാലും ഞാൻ സമ്മതിക്കുന്ന പട്ടികളെ. അയ്യോ, എന്നെ രക്ഷിക്കണേ! ഇനി ദൈവത്തിന് പോലും പിന്നെ രക്ഷിക്കാനാവില്ലടാ. മോനെ, അച്ഛ you
ഇവന്മാരെ വെറുതെ വിടാൻ പാടില്ല, പോലീസിലെ വേഗം വന്നെ. നിന്റെ മൂപ്പിലാണ് ഇപ്പൊ വരും പോലീസുകാരൻ. എന്താ ഇത് പറയൂ? എന്റെ മകളുടെ വിവാഹം മുടങ്ങി. മുടങ്ങിയോ? എങ്ങനെ? ഞാനാ മുടക്കിയത്. ആ പ്രേമകുമാരനില്ലേ ഇൻസ്പെക്ടർ, അവന് കല്യാണം കഴിക്കുന്ന ഒരു ഹോബിയാ. ഇതും കൂടെ നടന്നിരുന്നെങ്കിൽ മൂന്നാമത്തെ കല്യാണമായിരുന്നു. ഓഹോ, അങ്ങനെയാണോ? കഷ്ടമായി. പിള്ള എന്നെ രക്ഷിക്കണം. ഈ മുഹൂർത്തത്തിൽ എന്റെ മകളുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നൊരിക്കലും അവളുടെ വിവാഹം. ഇത് ഒരച്ഛന്റെ യാചനയാണ്. കല്യാണം നടക്കട്ടെ. രണ്ട് പിള്ളേരായി കഴിയുമ്പോ ഇവം പിള്ളേ മറക്കരുത്. ഞാൻ അങ്ങോട്ട് വരും. ആസൂത്രണം കൊണ്ടേ